അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനഊദു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم زينوا أصواتكم بالقرآن. صدق رسول الله صلى الله عليه وسلم قرت بها عين قاريها فقلت له لقد لفرت بهبل الله فاتصني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. إن تتلها خيفة من حر نار لضا أطفأت حرم لا أنذر بها الشيامي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بهمان الله سادات كلي ولما كلي مرا كلي بريم مرم أمم ماري سهودري سهودري ماري വിശുദ്ധ റമദാന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ വിശുദ്ധി കൊണ്ട് അല്ലാഹു നമ്മളെ കൽബ് ശുദ്ധീകരിച്ചു തരട്ടെ. ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ റമദാൻ ക്യാമ്പയിൻ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആചരിച്ചു വരുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും അഭിമാനവും ദീനിനോടുള്ള വലിയ മതിപ്പും എല്ലാം നിലനിർത്തുന്നത് പരിശുദ്ധ ഖുർആൻ മുഖേനയാണ്. ആ ഖുർആനിൻ്റെ സവിശേഷതകൾ അറിയുകയും അത് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ് എന്ന് ബോധ്യം വരികയും ചെയ്താൽ അതാണ് നമ്മുടെ ഈമാൻ
കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ നമുക്ക് പ്രചോദനമായിത്തീരുകയും ചെയ്യുന്നത്. ഖുർആനിനെ സംബന്ധിച്ചുള്ള ഉറച്ച വിശ്വാസമില്ലെങ്കിൽ അതിലൂടെ നമുക്ക് കൈമാറിക്കിട്ടിയ സന്ദേശങ്ങളെയോ വിശ്വാസങ്ങളെയോ ഉറപ്പോടെയും ദൃഢതയോടെയും വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഖുർആൻ ലോകസ്രഷ്ടാവിൻ്റെ കലാമാണ് എന്നത് നന്നായി ബോധ്യപ്പെടുക എന്നത് നമ്മുടെ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടിത്തറയായതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ പ്രമേയമായി എടുക്കുകയും അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വിശുദ്ധ റമദാനിൻ്റെ പ്രഭാഷണ വേദികളെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഖുർആൻ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായ ഗ്രന്ഥമാണ്. കാരണം ത്രികാലജ്ഞനായ അള്ളാഹുവാണ് ഖുർആനിലൂടെ നമ്മോട് സംബോധന ചെയ്യുന്നത്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദുന അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടു, സതകൂനു ഫിത്ന കഖിതഇ ലൈലിൽ മുൻലി, ഇരുമുറ്റിയ രാത്രി കണക്കെ കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്ധമായ ന്യായമില്ലാത്ത ഒരുപാട് കുഴപ്പങ്ങൾ, എന്തെങ്കിലും ഒരു മതിയായ കാരണമുണ്ടായ ഒരു കുഴപ്പവും പ്രസാദം വരികയാണെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടാന്ന് പറയാം. കല്ലയിലിൽ മുല്യമ എന്ന് പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വെറുതെ ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖുൽതു വമൽ മഖ്റജു മിൻഹ, ഞാൻ ചോദിച്ചു, നബിയെ, ആ തരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്, ആ കുഴപ്പങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോരാനുള്ള വഴി എന്താണ്? ഉടനെ അവിടുന്ന് പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാകുന്ന പരിശുദ്ധ ഖുർആനാണ്. നാം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് അതിന്റെ കാരണം അവിടുന്ന് പറഞ്ഞു, ഫീഹി നബഉ മൻകാന ഖബ്ലുകും, എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്? അതിൽ നിങ്ങളെ മുൻഗാമികളുടെ ചരിത്രങ്ങളുണ്ട്. മുൻഗാമികളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് പരിഹാരത്തിൻ്റെ ഒരു ഫോർമുലയാണ്. ചരിത്രം എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ രണ്ട് സൈഡിൽ ഘടിപ്പിച്ച കണ്ണാടി പോലെയാണ്. വാഹനമോട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൈഡ് കണ്ണാടി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിലൂടെ ഒരാൾ കാണുന്നത് എന്തായിരിക്കും? പിന്നിട്ട പാതകളാണ്. ആ പിന്നിട്ട പാതകൾ നോക്കി വേണം മുന്നോട്ട് പോകാൻ. ഇതുപോലെ ഒരു സമൂഹത്തെ നമുക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ പിറകോട്ട് നോക്കി ആ സമൂഹം അഭിമുഖീകരിക്കുന്നതിന് സമാനമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോയ കാലത്തെ ഉമ്മത്ത് അഭിമുഖീകരിച്ചപ്പോൾ അതിനെ എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത്, തരണം ചെയ്തത് എന്ന് നോക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ പരിഹാരം പോയകാല ചരിത്രങ്ങളെ ഖുർആൻ പരാമർശിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇതാണ് ഒരു വഴിയായി അല്ലാഹു പറയുന്നത്. അതോടൊപ്പം ഖബറും വേറെ ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാനില്ലാത്തൊരു സവിശേഷതയാണ്.
നിങ്ങളെ പിറകെ വരാൻ പോകുന്നവരെ ചരിത്രവും ഈ ഖുർആനിലുണ്ട്. അത് മനുഷ്യർക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. കാലങ്ങൾ കൊണ്ട് തളച്ചിടപ്പെടാത്ത പ്രപഞ്ചാധിപനായ അള്ളാഹുവിന് മാത്രമേ വരാൻ പോകുന്ന കാലത്തുള്ള ചരിത്രത്തെ മുൻകൂട്ടി പരാമർശിക്കാൻ കഴിയുള്ളൂ. അത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരം ഖുർആനിലുണ്ട്. മാത്രമല്ല വഹുക്കുമമാ ബൈനക്കും, നിങ്ങൾ അതാത് കാലങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ വിധി തീർപ്പുകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസിൽ, കളിയല്ല അത്, കാര്യം മാത്രം പറയുന്ന ഗ്രന്ഥമാണ്. വമൻ തറഖഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, അഹങ്കാരം കാരണം ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചാൽ അല്ലാഹു അവനെ തകർത്തു കളയും. വമനുബ്തഗൽ ഹുദാ ഫീ ഗൈരി, വിശുദ്ധ ഖുർആൻ അല്ലാത്തതിൽ നിന്ന് ആരെങ്കിലും സന്മാർഗം പുൽകാമെന്ന് കരുതിയാൽ അമല്ലഹുല്ലാ, അല്ലാഹു അവനെ പിഴപ്പിച്ചു കളയും. ഹുവഹബുലില്ലാഹിൽ മതീൻ, അല്ലാഹു രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എറിഞ്ഞു തന്ന അതിശക്തമായ പാശമാണ് ഖുർആൻ. വൻ നൂറുൽ മുബീൻ, വ്യക്തമായ പ്രകാശമാണ് ഖുർആൻ. വദ്ദിക്റുൽ ഹകീം, യുക്തിബദ്ധമായ ഉപദേശമാണ് ഖുർആൻ. വസ്സിറാത്തുൽ മുസ്തഖീം, ഋജുവായ വഴിയാണ് ഖുർആൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പൊ ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിലൂടെ സംസാരിക്കുന്നത് ലോകരക്ഷിതാവാണ് എന്ന് നമുക്ക് ബോധ്യമാകുക എന്നതാണ് നമ്മളെ ഈമാനും ഇസ്ലാമും ഒക്കെ കൽബിലുറക്കാനും ഖുർആനിന്റെ ശാസനകളെ നമുക്ക് അംഗീകരിച്ച് ജീവിക്കാനും പ്രചോദനമായി വർത്തിക്കേണ്ടത്. ആ കാര്യമാണ് നമുക്ക് ഇന്ന് ബോധ്യപ്പെടേണ്ടത്. അള്ളാഹു നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തെരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, മനുഷ്യ സൃഷ്ടിയല്ല. ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഖുർആനിന്റെ ഇജാസ് അമാനുഷികത എന്ന് നമ്മൾ പറയുന്നത്. അത് പല രീതിയിലും നമുക്ക് ബോധ്യമാവേണ്ടതുണ്ട്. ഒരു കലാം അത് അമാനുഷികമാണ് എന്ന് ഒരു മുഅ്ജിസത്ത് മനുഷ്യർക്ക് കൊണ്ടുവരാൻ കഴിയാത്ത കാര്യമാണ് എന്ന് ബോധ്യമാകാൻ പണ്ഡിതന്മാർ ചില നിബന്ധനകൾ വെക്കുന്നുണ്ട്. അഞ്ചു നിബന്ധനകൾ ചില പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചു. ഒന്നാമതായി, അന്തകൂന മിമ്മാ ലാ യഖ്ദിറു അലൈഹാ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റാർക്കും സാധിക്കാത്ത ഒരു കാര്യമാവണം, അതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തവർക്കും സാധിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് മുഅ്ജിസത്ത് എന്ന് പറയില്ല. അപ്പോൾ ഫമനിദ്ദാ റിസാല, ഒരാൾ വാദിക്കുകയാണ് ഞാനും ദൈവദൂതനാണ് എന്നിട്ട് വജാല മുഅ്ജിസത്തുഹു, അതിനുള്ള അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തായിട്ട് അയാൾ അവതരിപ്പിക്കുന്നത് എന്താ? അയാൾ അടങ്ങി നിൽക്കുന്നുണ്ട്, അയാൾ ഇളകുന്നുണ്ട്. ഈ ഇളകലാണ് എന്റെ മോചനം, അല്ലെങ്കിൽ ഞാൻ അടങ്ങലാണ് എന്റെ മോചനം എന്നൊരാൾ വാദിച്ചാൽ, അയാൾ ഇരിക്കുന്നു നിൽക്കുന്നു ഇതാണ് എന്റെ മോചനം എന്ന് വാദിച്ചാൽ, വലം വെക്കും ഹാദാ മോചനത്തല്ലഹു, അതയാളെ മോചനത്താവൂല. കാരണം എന്താ? അതിന് കുദിരത്തുൽ ഖൽഖ് അലാ മിസ്ലിഹി, ബാക്കിയുള്ള എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഗതി കൊണ്ടുവന്ന് അത് മുഅ്ജിസത്താണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലാഹു അല്ലാത്ത ആർക്കും അത് അവരിലൂടെ ചെയ്യിക്കാൻ സാധിക്കാത്തതാവണം, അത് മാത്രമേ മുഅ്ജിസത്താവുകയുള്ളൂ. രണ്ടാമത്, അൻ തഹ്രിഖൽ ആദ, പതിവിന് വിരുദ്ധമായ കാര്യമായിരിക്കണം. ഇവിടെ പതിവായി നടന്നു വരുന്നത്, അതിനെ മുഅ്ജിസത്ത് എന്ന് പറയാൻ പറ്റില്ല. ഒരാള് വാദിക്കുകയാണ് ഞാനും അള്ളാഹുവിന്റെ ദൂതരാണ്, എനിക്കും മുഅ്ജിസത്തുണ്ട്. എന്താണ് എന്റെ മുഅ്ജിസത്ത്? മജീഉൽ ലൈലി ബഅദ നഹാർ, ഇവിടെ പകലിന് ശേഷം രാത്രി വരുന്നില്ലേ, രാത്രിക്ക് ശേഷം പകൽ വരുന്നുണ്ടല്ലോ, അതാണ് എന്റെ മുഅ്ജിസത്ത്. വതുലൂഉ ശംസു മിൻ മശ്രിഖിഹാ, കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് എന്റെ മുഅ്ജിസത്താണ്. ഇങ്ങനെ വാദിച്ചൊരാൾ വന്നാൽ
ലം യകുൻ മുഅ്ജിസതല്ല, അതയാളെ മുഅ്ജിസത്താകൂല. എന്തേ കാരണം? ലികൗനിഹ കാനത്ത് ഹക്കദ ഖബ്ല ദഅവാഹു വ ഖബ്ല വിലാദതി. ഇത് അയാൾ ജനിക്കുന്നതിന് മുമ്പും അയാൾ ഈ വാദമുന്നയിക്കുന്നതിന് മുമ്പും ഇവിടെ നടന്നു വരുന്ന പതിവുള്ള സംഗതിയാണ്. പതിവായി നടന്നു വരുന്ന ഒരു കാര്യത്തെ അതെന്റെ മുഅ്ജിസത്താണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. അയാൾ ജനിക്കുന്നതിന് മുമ്പേ കേൾക്കുന്നല്ലോ ഇവിടെ സൂര്യൻ ഉദിക്കുന്നത്, ഇവിടെ രാവിന് ശേഷം പകൽ വരുന്നില്ലേ. അപ്പൊ അതും വാദിച്ചു വരുന്നവനെ മുഅ്ജിസത്തായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. മൂന്നാമത്തേത് അയ്യ തശഹദ ബിഹാ മുദ്ദഇ റിസാലത അലല്ലാഹി തആല. ഒരാള് ഒരത്ഭുതം കാണിച്ചു, അമാനുഷിക കൃത്യം കാണിച്ചു, അത് അല്ലാഹുവാണ് ചെയ്യുന്നത് എന്ന് വാദിച്ചാലേ നമുക്ക് മുഅ്ജിസത്തായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അല്ലാതെ അത് എന്റെ കഴിവാണ് നൃത്തം വാദിച്ചാലും അത് മുഅ്ജിസത്തായി പരിഗണിക്കൂല. ഏതുപോലെ ഒരാൾ പറയാണ് ഞാൻ ഈ വെള്ളത്തെ എണ്ണയാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അത് എന്റെ കഴിവുകൊണ്ടാണ് എന്ന് ഇവിടെ പറഞ്ഞാൽ അത് മുഅ്ജിസത്താവൂല. കാരണം മുഅ്ജിസത്ത് അള്ളാഹുവിന്റെ കുദറത്തിൽപ്പെട്ടതാണ്. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എങ്ങനെയാണ്? വഹീൽ മൗതാ ബിഇദ്നില്ലാഹ്, അങ്ങനെയുള്ള പറഞ്ഞതൊക്കെ അള്ളാഹിന്റെ സമ്മതത്തോടുകൂടെ ഞാൻ മരിച്ചവരെ ഹയാത്താക്കും, എന്റെ കഴിവുകൊണ്ട് ഹയാത്താക്കും എന്നൊരാൾ വാദിച്ചാൽ അത് മുഅ്ജിസത്തല്ല, അത് കങ്കട്ടോ സർക്കസോ വേറെന്തെങ്കിലും സംഗതിയായിരിക്കാം. നാലാമത്തത് അന്തഖാല ഉഫ്ക് ദഅവൽ മുത്തഹദ്ദാബി, ഓൻ എന്താണോ വാദിച്ചത് ആ വാദിച്ചത് അതേ രീതിയിൽ തന്നെ സംഭവിച്ചു കാണുകയും വേണം. അതിന് എതിര് സംഭവിച്ചാൽ പോരാ. ഏതുപോലെ കമാ യുറാ അൻ മുസൈലിമത്തുൽ കദ്ദാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കിണറിൽ വെള്ളമല്ല, ആ കിണറിലേക്ക് ഒരല്പം വെള്ളമെടുത്ത് അവിടുന്ന് മന്ത്രി ചൂടി ആ കിണറിലൊഴിച്ചു. അപ്പൊ ആ കിണറിങ്ങനെ നിറഞ്ഞു വന്നൂന. അപ്പൊ മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു അതൊക്കെ എനിക്കും പറ്റുവാറ്, അവൻ വെള്ളമുള്ള ഒരു കിണറിലേക്ക് മന്ത്രി ചൂടി വെള്ളമൊഴിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഉള്ള വെള്ളാട് ഒറ്റിപ്പോയി. ഇത് മുഅ്ജിസത്തല്ല. ഇയാൾ വാദിച്ചതിന് എതിര് സംഭവിച്ചാൽ അത് മുഅ്ജിസത്തല്ല. പക്ഷെ അവരതും വിദ്യയാക്കി, വീണത് വിദ്യയാക്കുമല്ലോ, കള്ളത്തൊരീക്കത്തുകാരെ മാതിരിയാ. അപ്പൊ അവരെന്ത് ചെയ്തു? അതൊരു വിദ്യയാക്കിയിട്ട് അതാണ് മൂപ്പര മുഅ്ജിസത്ത് എന്ന് പറഞ്ഞു, അവളം വറ്റിച്ചില്ലെന്ന് പറഞ്ഞു. അയാൾ ഒഴിച്ചതിനെ വെള്ളം വർദ്ധിക്കാനാണ്, അത് മുഅ്ജിസത്തല്ല. അതുപോലെ അല്ലാ യഅതി അഹദും ബിമിസ്ലി മാ താബി, അയാൾ കൊണ്ടുവന്നതുപോലെ വേറെ ആരും അതുപോലെ കൊണ്ടുവരാനും പാടില്ല. അതാണ് പരിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്തായി പറഞ്ഞത്. അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅതു ബിഅസ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്. പരിശുദ്ധ ഖുർആൻ അത് വ്യാജ നിർമ്മിതിയാണ്, അള്ളാഹുവിന്റെ വചനങ്ങളല്ല, മനുഷ്യർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാക്കുകളാണെന്ന് അവരാരോപിക്കുന്നു. എന്നാൽ അതിനു സമാനമായ ഒരു പത്ത് സൂക്തങ്ങളെങ്കിലും അവരും ഇതുപോലെ നിർമ്മിച്ചുണ്ടാക്കട്ടെ. ഖുർആൻ വെല്ലുവിളിച്ചിട്ട് മൂന്ന് ആയത്തുകൾ പോലും അതിന് സമാനമായത് കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പം മുഅ്ജിസത്താവണമെങ്കിൽ ഈ നിബന്ധനകളെല്ലാം ഒത്തതായിരിക്കണം. പരിശുദ്ധ ഖുർആൻ ഇതെല്ലാം ഒത്ത് അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ കലാമാണ്. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൻ്റെ കോർവ, അതിൻ്റെ ശൈലി, പാരായണ രീതി, അത് ഖുർആനിൻ്റേത് മാത്രമാണ്. ഖുർആന് സമാനമായ ഒരു പാരായണ രീതിയുള്ള ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് ഖുർആന്റെ പാരായണ ശാസ്ത്രപരമായ ഒരു ഏജാസാണ്. ഗദ്യരൂപത്തിലല്ല ഖുർആൻ, അതേസമയത്ത് പദ്യരൂപത്തിലുമല്ല. അല്ലെ, ഇത് രണ്ടുമല്ല, പദ്യമല്ല ഗദ്യമല്ല, ഇത് രണ്ടുമല്ലാത്ത ഖുർആന്റെ ശൈലി ഖുർആന് മാത്രമുള്ളതാണ്. വമാ അല്ലംനാഹു ശഅറ വമാ യംബഗീല ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ. അല്ലാഹു തആല പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ കവിതയല്ല. അതേപോലെ വമാ യംബഗീല, അങ്ങനെ കവിത ആലാപനം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പദവിയോട് യോജിച്ചതുമല്ല, അങ്ങനത്തെ ഒരു ഗായകനായിട്ട് പാടി അവതരിപ്പിച്ചതല്ലാതെ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ, പരിശുദ്ധ ഖുർആൻ എന്നതൊരു ഉത്ബോധനവും വ ഖുർആനും മുബീൻ,
വ്യക്തമായ പാരായണം ചെയ്യപ്പെടുന്നതുമാണ്. അപ്പൊ ഗദ്യരൂപത്തിലുമല്ല പദ്യരൂപത്തിലുമല്ല ഒരു പ്രത്യേക പാരായണ രീതി ഖുർആനുണ്ട്. ആ ശൈലി ഖുർആനിനല്ലാതെ വേറൊന്നിനും ഇല്ല എന്നത് തന്നെ ഖുർആന്റെ അമാനുഷികതയുടെ പാരായണ ശാസ്ത്രപരമായ ഒരു സവിശേഷതയായി പണ്ഡിതന്മാർ ഉയർത്തിക്കാണിക്കുന്നു. അത് കേട്ടുകഴിഞ്ഞാൽ വേറൊന്നും കേട്ടതുപോലെയല്ല. ഞാൻ മുമ്പൊക്കെ വടകര ഭാഗത്ത് വളർന്നു പോണ സമയത്ത് അവിടെ പിന്നെ മൈക്ക് ഓപ്പറേറ്റർ ആയിട്ട് ഒരു ബാബു എന്ന് പറഞ്ഞൊരു അമുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ കാസറ്റുള്ള കാലമാണ്, സി ഡി ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം വയലിന് മുമ്പ് നമ്മൾ ഖുർആന്റെ കാസറ്റ് ഇടും. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരിക്കലും ഒന്ന് പറയാം, നിങ്ങളെ വയലിന് മുമ്പ് ഇടുന്ന സാധനം എന്താണ്? അതൊരു വല്ലാത്ത സംഗതിയാണ്, നല്ല സുഖം കിട്ടത് കേൾക്കാൻ. അത് ഖുർആനാണ്. അത് ഒരു ഭാഷ അറിയാത്തവനും ആശ അറിയാത്തവനും ഖുർആൻ ഇങ്ങനെ കേട്ടാൽ അതിൽ ലയിച്ചു പോകും. വല്ലാത്തൊരു രീതിയാണ് ഖുർആന്റെ പാരായണ രീതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഫാത്തിഹ എത്ര ലക്ഷം തവണ നമ്മളൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ? ചില 10,000 എന്തായാലും നമ്മളൊക്കെ ഫാത്തിഹ ഓതിയവരാ കേട്ടവരുമാണ്. എന്നാലും ഇപ്പോഴും നല്ല ഖിറാഅത്ത് അറിയുന്ന ഒരാളാ ഫാത്തിഹ ഓതി നമ്മൾ തരിച്ചു നിൽക്കൂലേ, വല്ല മടുപ്പുണ്ടോ? അതേസമയത്ത് നിങ്ങൾ കേട്ട കുറേ പാട്ടുണ്ടാവും, അത് വേറെ ഒരുത്തം പാടിയാലോ നമ്മൾ കൂക്കുളിക്കും അല്ലേ, അല്ലെങ്കിൽ കല്ലെടുത്ത് ഇതപ്പ പാടാൻ വന്നു വെച്ച് ഗാനമേളക്ക് എത്രയോ പാടി തമ്പിച്ചതാണെങ്കിൽ ഖുർആന്റെ പ്രത്യേകതയാണ്, എത്ര കേട്ടാലും മടുപ്പ് വരാത്തൊരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ കേട്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച് എത്രയെത്ര ആളുകളാണ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തതാ നജ്റാനിൽ നിന്ന് 20 മക്കയിലേക്ക് വരികയാണ്. അവരന്ന് ക്രൈസ്തവ സമുദായമാണ്. മക്കയിൽ വരുമ്പം തന്നെ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്നൊരാളുണ്ട്, അയാൾ പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ട്, അയാൾ കാബന്റെ അടുത്തുനിന്ന് ഖുർആൻ എന്ന് പറഞ്ഞൊരു സംഗതി ഓതും, നിങ്ങളത് കേൾക്കാൻ നിൽക്കരുതേ, ഇവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവർ ചെന്നു. കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഫലമ്മാ സമിഉൽ ഖുർആൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ അവർ കേട്ടപ്പോൾ ബക്കൌ, അവരതാ കരഞ്ഞുപോയി. അവര് ദൈവീക വചനത്തിന്റെ ആശയം ഉൾക്കൊള്ളുകയാണ്. വആമനു, ഉടനെ തന്നെ അവിടുന്ന് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഫആത്തബഹും അബൂജഹൽ ഇസ്തിജാലിഹിം ബിലീമാൻ, അബൂജഹൽ അവരെടുത്തു വന്നിട്ട് ആക്ഷേപിച്ചു, നിങ്ങൾ എന്തിനാ ഇത്ര പെട്ടെന്ന് ഈമാൻ കൊണ്ടത്, അതിനേക്കാളൊക്കെ നല്ല നിങ്ങളെ മതല്ലേ, നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നാ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇതൊക്കെ ഒന്നെന്നെയാണ്, ഞങ്ങളെ മുൻഗാമി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഒക്കെ കിട്ടിയ സന്ദേശത്തിൻ്റെ ബാക്കിയാണ് ഈ അവതരിപ്പിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയാണ്. ഖുർആന്റെ പാരായണം കേൾക്കുന്നവരൊക്കെ കടന്നു വന്നു. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. പിന്നാര നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി പോയതാണ്. ആ പോയയിടത്തുനിന്ന് മഹാന്റെ മനസ്സിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചത് എന്താ? വിശുദ്ധ ഖുർആനിന്റെ ഏതാനും ചില ആയത്തുകൾ. അവിടെ അതാ അവിടുത്തെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവ്, അവര് രണ്ടുപേരും റൂമിൽ നിൽക്കുന്നുണ്ട്. മഹാനായ ഹബ്ബാബ് ബിനുൽ അറത്തി റളിയല്ലാഹു അൻഹു എന്ന പാവപ്പെട്ട സ്വഹാബി ഇവർക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ത്വഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉലാ എന്ന് തുടങ്ങുന്ന ത്വഹ സൂറത്തിന്റെ തുടക്കത്തിലെ ഏതാനും ചില ആയത്തുകൾ ഇത് കേൾക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? കേൾക്കാൻ പറ്റൂല, അതിൻ്റെ മുമ്പ് വെട്ടണം, അതിനു വേണ്ടി വന്നതാ. പക്ഷെ വാതിൽ അടഞ്ഞു കിടക്കുക, അടഞ്ഞു കിടക്കണ വാതില് തുറന്നു കിട്ടുന്നതിൻ്റെ ഇടയിലാണ് ഈ ഏതാനും ആയത്തുകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. പക്ഷെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് മനസ്സ് തറച്ചു. എന്നിട്ടും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവിടെ അടിയും പിടിയൊക്കെ ഉണ്ടാക്കി പെങ്ങളെ തല്ലി ചോര ഒലിച്ചു. ആ സമയത്ത് മഹാന്റെ കൽബിൽ കടന്നത് ഇങ്ങനെ കറങ്ങാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാ നേരത്തെ ഓതിയതൊന്നുകൂടി എനിക്ക് കേൾക്കണം. അങ്ങനെ വീണ്ടും കേൾപ്പിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്താ? മാ അഹ്സന ഹാദൽ കലാമ വഅക്രമാ, ഈ വാക്കുകൾക്ക് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു അർത്ഥഗാംഭീര്യമാണ്.
അവിടുന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്ന് കലിമത്തു തൗഹീദ് ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാണ്. അത് ഖുർആന്റെ പാരായണ ശാസ്ത്രത്തിലൂടെയുള്ള അമാനുഷികതയിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് ഉമർ ഖത്താബ് ഇസ്ലാമിലേക്ക് വരുന്നത്. ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ് തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ മുസ്ലിമാണ്. അദ്ദേഹം മക്കയിലേക്ക് വന്നു. മക്കാരെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചു. അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും ഒക്കെ വന്ന് നല്ല സ്വീകരണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓലാണ് പ്രചാരകനൊക്കെ നടത്തുക, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം ആ കാബിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പലരും ഓതിക്കൊണ്ടിരിക്കും, അത് കേൾക്കാൻ നിൽക്കരുത്, അത് സിഹറാണ്. അത് കേട്ട് പല ആളുകളും അതിലേക്ക് ആകൃഷ്ടരായി കുഴപ്പത്തിലായിട്ടുണ്ട്. അതുകൊണ്ടാ ഈ പഞ്ഞി ചുവട്ടിൽ വെച്ചിട്ട് തവാഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അംബുബന് തുഫയിൽ ഈ പഞ്ഞി ചെവിയിൽ തിരികെ വെച്ചിട്ടിങ്ങനെ അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ കാബന്റെ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അപ്പൊ ഇയാൾ ചിന്തിച്ചു, എന്താപ്പ ഇവര് പറഞ്ഞത്, ചെവിട്ടിൽ പഞ്ഞി തിരികെക്കാൻ. ഒരു വാക്ക് കേട്ടാൽ അത് നേരാണോ നെറിയാണോ എന്ന് വ്യവചേദിച്ചറിയാനുള്ള ശക്തി എനിക്കില്ലേ, ഞാൻ ഇവര് പറഞ്ഞനുസരിച്ച് ചെവിട്ട് തിരികെ വെക്കേണ്ട ആവശ്യമുണ്ടോ? പഞ്ഞി അങ്ങോട്ട് എടുത്തെറിഞ്ഞു. പിന്നെ അതാ മുത്തുനബിതങ്ങളെ ഖിറാഅത്ത് കേൾക്കുകയാണ്. ഉടനെ തന്നെ മഹാനബറുകൾ പറയുന്നു, ഫലാ വല്ലാഹി മാ സമയത്ത് കൗലം കത്തു അഹ്സന മിൻഹു അലാ അദല മിൻഹു. എന്തൊരു സൗന്ദര്യമുള്ള വാക്കുകളാണ്! ഇതുപോലെ കേൾക്കാൻ ഭംഗിയുള്ള ആശയ ആഗാംഭീര്യമുള്ള നീതിയിലധിഷ്ഠിതമായ ഒരു വചനം ഞാൻ ഇതിനുമുമ്പ് കേട്ടിട്ടില്ല. ഫാസ്ലമാ, ആ സ്പോട്ടിൽ വെച്ച് തന്നെ മുസ്ലിമാവുകയാണ്. ഖുറൈശികൾ ഇങ്ങനെ അന്തം വിട്ടുപോവുകയാണ്. എത്ര സുന്ദരമായിട്ടാണ് ഇദ്ദേഹം അത് ആ ഖുർആൻ കേട്ട ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതോടുകൂടി അവർ പ്രഖ്യാപിക്കുകയാണ്, വഖാലല്ലദീന കഫറു ലാ തസ്മഊ ലിഹാദൽ ഖുർആനി വലഗൌ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. സത്യനിഷേധികൾ പിന്നീട് ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കാൻ നിൽക്കരുത്, ആരും ഖുർആൻ കേൾക്കരുത്, കേട്ടാ അതിലേക്ക് ആകൃഷ്ടരാകും, അതുകൊണ്ട് കേൾക്കരുത്. പിന്നെന്ത് വേണം? വൽ ഖൗഫി, ഖുർആൻ ഓതപ്പെടുമ്പോൾ അവിടെ പോയി ബഹളം വെക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, കലക്കുക, ലല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് ജയിക്കാൻ ഇനി അത് മാത്രമേ വഴിയുള്ളൂ. ഖുർആൻ കേൾക്കുന്നവരൊക്കെ അതിലേക്ക് ആകൃഷ്ടരാകും. കേൾക്കാൻ സമ്മതിക്കാതെ ബഹളം വെക്കാൻ അവർ ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ സവിശേഷത. അത് കേട്ടവരെല്ലാം അതിലേക്ക് ആകൃഷ്ടരാകുകയും അതിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ പോയ ഒരാളുണ്ട്, ഉത്തുബ. മക്കയിലെ വലിയ നേതാവാ അയാള്. നബിതങ്ങളെ എത്തിയെന്നിട്ട് പറഞ്ഞു, യബ്ന അഖി ഇൻകുന്ത തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംരി മാലാ, നീ കൊണ്ടുവന്ന മതത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സമ്പത്ത് സമാഹരിക്കലാണെങ്കിൽ വേണ്ട പണം ഞങ്ങളടു തരാം, തൽക്കാലം ഈ പ്രബോധനം നീ അവസാനിപ്പിക്കോ. ഇനി അതല്ല, വൈകുന്ത തുരീദു ശറഫൻ, ഇവിടെ സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ, സവ്വദിന കഅലൈന, ഞങ്ങളെ നേതാവായി ഞങ്ങൾ നിന്നെ വായിക്കാം, ഇവിടുത്തെ രാജാവാക്കാം, അത് വേണം അങ്ങനെ ചെയ്യാം. ഇനി വൈകുന്ത തുരീദു മുൽക്കൻ മല്ലക്കിനാ അലൈന, ഇവിടുത്തെ ഭരണാധികാരിയാവണമെന്ന താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ റെഡിയാണ്. ഇനി അതുമല്ല, നിനക്ക് ഈ ബാധിച്ചത് വല്ല ജിന്നിന്റെ വല്ല രോഗമാണെങ്കിൽ അതിനുള്ള ചികിത്സ ഞങ്ങൾ റെഡിയാക്കി തരാം. ഇതൊന്ന് നിർത്തിവെക്കൂ, ഈ പ്രബോധനം ഒന്ന് നിർത്തിവെക്കുവോ എന്ന് ചോദിച്ച് ഉത്തുബ കുറെ ഉപദേശിച്ചപ്പം അതൊക്കെ നബിതങ്ങൾ കേട്ടിരുന്നിട്ട് നബി ചോദിച്ചു, നിങ്ങൾ ഇതുവരെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടില്ലേ, അതുകൊണ്ട് ഫസ്തമിയാ മിന്നി, നിങ്ങൾ കുറച്ച് ഞാൻ പറയണമെന്ന് കേൾക്കണം. എന്നിട്ടത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഫുസ്സിലത്തിൻ്റെ ആമുഖം അദ്ദേഹത്തിന് ഓതിക്കേൾപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തൻസീലും മിനർ റഹ്മാനിർ റഹീം, കിതാബും ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആനൻ അറബിയ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറ ഫഅറൽ അക്സറുഹും ഫഹും ലാ യസ്മഊൻ.
എന്നിങ്ങനെ തുടങ്ങി വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു വസ്ജുദുല്ലാഹല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയാഹു തഅ്ബുദൂൻ എന്നതുവരെ അങ്ങ് ഓതിക്കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശേഷം സുജൂദു അങ്ങോട്ട് ചെയ്തപ്പം ഫൻസറഫ ഉത്ബ ഉത്ബ അവിടുന്ന് പിരിഞ്ഞുപോയി. എന്നിട്ട് ഖുറൈശികൾ എടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ഇന്നീ സമയത്തു ഖൗലൻ ഞാൻ ചില വാക്കുകൾ മുഹമ്മദിൽ നിന്ന് കേട്ടു, വല്ലാഹി മാ സമയത്തു മിസ്ലഹു ഖത്തു അതുപോലത്തെ ഒരു വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, വല്ലാഹി മാ ഹുവ ബിശ്ശിഅർ പടച്ചവനാണ് സത്യം അത് പദ്യമല്ല, വലാ ബിസ്സിഹ്റു അത് മാരണമല്ല, വലാ ബികഹാന അത് ജ്യോത്സ്യന്റെ വാക്കുകളല്ല. യാ മഅശറ ഖുറൈശ് അതീഉനീ ഓ ഖുറൈശികളെ ഞാൻ പറയുന്നു നിങ്ങൾ അനുസരിക്കുക. വഖല്ലു ബൈന ഹാദർ റജുലി ബൈന മാ ഹുവ ഫീ ഈ മനുഷ്യനെയും അയാളുടെ പ്രബോധനത്തെ നിങ്ങൾ വെറുതെ വിടുക, അതിൻ്റെ വേക്കിൽ നിങ്ങൾ കൂടിയാൽ അതിൻ്റെ അപകടം നിങ്ങൾക്കായിരിക്കും, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ സംഗതികൾ വരാൻ പോകുന്നുണ്ട്, ഇതിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ ഉപദേശിച്ചെങ്കിലും കാലു ഖുറൈശികൾ പറഞ്ഞ എന്താ അറിയോ, സഹറക വല്ലാഹി യാ അബുൽ വലീദ് ബിലിസാനീ അബുൽ വലീദ് അയാളെ നാവ് കൊണ്ട് അയാൾ അന്നെ സിഹർ ചെയ്തതാണ്, അനക്കുപ്പ സിഹർ ബാധിച്ചിട്ടുണ്ട്. കാല ഉത്തുബ ഉത്തുബ എന്ന് പറഞ്ഞു, ഹാദാർ ഈ ഫസ്നവുമാ ബദാലക്കും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളി, പക്ഷെ നാട്ടുകാരൊപ്പം നിൽക്കാനല്ലാതെ ഉത്തുബക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഉത്തുബ ബദറിൽ കൊല്ലപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത്. അപ്പം ഏതായിരുന്നാലും ഇങ്ങനെ ഖുർആൻ കേട്ടവരെല്ലാം എത്ര കടുത്ത എതിരാളികളാണെങ്കിലും അവരെ മനസ്സിലേക്ക് അത് തുളച്ചു കയറുകയും അവരിൽ പരിവർത്തനമുണ്ടാക്കുകയും ചെയ്തത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സംബന്ധമായ അതിൻ്റെ അമാനുഷികതയാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ വശ്യമായ പാരായണ രീതി അത് നമ്മൾ പഠിക്കുകയും ആ രീതിയിൽ തന്നെ ഓതാൻ വേണ്ടി ശീലിക്കുകയും ചെയ്യണം. അത് നമ്മളെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കുകയും ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ പരത്രേ ലോകത്തെ പ്രതിഫലം മാത്രമല്ല ഐഹിക ജീവിതത്തിൻ്റെ പരിഹാരങ്ങളും നരകവിമോചനവും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഖുർആൻ പാരായണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം തൽക്കാലം പോകുന്നില്ല, നിങ്ങൾ റമദാനിൽ ആ വിഷയങ്ങളൊക്കെ ധാരാളം കേൾക്കുന്നതാണ്. ഖുറത്ത് ബിഹായിനു കാരിഹ ഫഖുൽതു ലഹു ലഖദ് ലഫിർത ബിഹബിലില്ലാഹി ഫഅതസ്മീ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ടാണ് പറഞ്ഞത്, അതാ പരിശുദ്ധ ഖുർആൻ ഓതുന്നവന് അവൻ്റെ കൺകുളിർമയാകും, ഓതുന്നവന് തന്നെ അവൻ്റെ മനസ്സ് കുളിരണിയും. ഞാനവനോട് പറയുന്നു, നീ വിജയം വരിച്ചിരിക്കുന്നു ഖുർആനോത്ത് തുടർന്നോ, ഒരിക്കലും നീ പരാജയപ്പെടൂല, നീ മുറുകെ പിടിച്ചത് അതിശക്തമായ അള്ളാഹുവിൻ്റെ കയറാണ്, മുങ്ങിച്ചാവുന്നവൻ രക്ഷയ്ക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന കയറിനോടാണ് പരിശുദ്ധ ഖുർആനിന് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ആ വഅത്തസിമൂബി ഹബിലില്ല എന്ന് പറഞ്ഞ കയർ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഇന്തത്തുലുഹ ഖീഫത്തം മിൻ ഹർരിനാരിലല അത്ഫഉതഹറലല മിൻ വർദിഹശ്യമീ പരിശുദ്ധ ഖുർആനിനെ നരകത്തിൻ്റെ ചൂട് പേടിച്ചാണോ നീ പാരായണം ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ തണുപ്പ് ആ നരകത്തിൻ്റെ ചൂടിനെ അണച്ചുകളയും. അതുകൊണ്ട് നരകവിമോചനം കിട്ടാനും ഹേതുകമാകുന്ന ഈ പരിശുദ്ധ ഖുർആന്റെ പാരായണം നിങ്ങൾ ആത്മാർത്ഥമായി തുടരണമെന്ന് മഹാനവരുകൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഖുർആനിൻ്റെ ഇജാസ് പാരായണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഇനി അതിൻ്റെ എഴുത്തിലേക്ക് നമ്മൾ വന്നാൽ ഖുർആന് മാത്രം ചില പ്രത്യേക എഴുത്ത് രീതിയുണ്ട്, അത് വേറെ ഒരു ഗ്രന്ഥത്തിനോ ഒരു ഭാഷയിലോ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോകാം. ഇപ്പം നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കിയാൽ നിഅമത്ത് അതുപോലെ തന്നെ റഹ്മത്ത് എന്നൊക്കെയുള്ള പദങ്ങളെ രണ്ട് രീതിയിൽ എഴുതിയത് കാണാൻ പറ്റും. ഒന്ന് നിഅമത്ത് എന്നുള്ളത് ഹാത്താവ് ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടാവും. ഹാത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറി കൂടുന്ന താഴുണ്ട്, ബാത്താവുകൾ ഉണ്ടല്ലേ, ബാൻ്റെ മോഡൽ ഇട്ടിട്ട് മുകളിൽ രണ്ട് പുള്ളിയുണ്ട്, അതൊരു മുറി കൂടാത്തതാണ്. മറ്റത് ഇങ്ങനെ വട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്താലും ഹാത്താവ് എന്ന് പറയും, ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഇട്ടാൽ അത്
ബാധ എന്ന് പറയും. ഒരേ കലിമത്ത്, ഇപ്പൊ ഞമ്മത്ത് എന്ന വാക്ക് തന്നെ ഖുർആൻ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലത് ഹാത്ത എഴുതിയിട്ടുണ്ടാവും, ചിലത് ബാത്താവിട്ടെഴുതിയിട്ടുണ്ടാവും. ഞമ്മളിപ്പോൾ എന്താ കണക്കാക്കാറ് അതെന്തോ തെറ്റിപ്പോയതേക്കും. കാരണം സാധാരണ നമ്മൾ ഞമ്മത്ത് എന്ന് എഴുതുമ്പം ഹാത്താവിട്ടിട്ട് എഴുതുക, ഞാൻ കുറേ സ്ഥലത്ത് ബാത്താവിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ചില സംഗതികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നാ. ഒന്നാമതായി നമ്മൾ ഹാത്താവിട്ട് പിന്നെ ഹാത്താവിട്ട് എഴുതുന്ന സമയത്ത് ഒരു ഞമ്മത്ത് എന്നോ അല്ലെങ്കിൽ റഹ്മത്ത് എന്നോ എഴുതിയാൽ ആ ഞമ്മത്ത് വ്യാപകമായ അർത്ഥമുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഞമ്മത്താണെങ്കിൽ അവിടെയാണ് ഏത് താ ഉപയോഗിച്ചിട്ടുണ്ടാകുക, ഹാത്ത ഉപയോഗിച്ചിട്ടുണ്ടാകുക. ഒരു വിഭാഗത്തിനോ ഒരു വ്യക്തിക്കോ മാത്രം പ്രത്യേകമായ ഞമ്മത്ത് മാത്രമാണെങ്കിലാണ് അവിടെ ഏതുണ്ടാവുക, ബാത്ത. അവിടെ മുറി കൂടിയില്ലല്ലോ, അത് പതിയിൽ ഒന്നിക്കാണ്. അപ്പം അത് ചില ആളുകൾക്ക് മാത്രമുള്ള ഞമ്മത്താണെങ്കിൽ ബാത്ത ആണ് എഴുതുക, എല്ലാവർക്കും കിട്ടണമാണെങ്കിൽ ഹാത്ത ആണ് എഴുതുക. ഇത് ഖുർആൻ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ആലി ഇമ്രാനിലെ 171-ാമത്തെ ആയത്തിൽ കാണാം, യസ്തബ്ശുറൂന ബി നിഅമത്തി മിനല്ലാഹി വഫള്. ആടെ യസ്തബ്ശുറൂന എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും സന്തോഷിക്കും, ബി നിഅമത്തി മിനല്ലാഹി വഫള്, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഞമ്മത്ത് എല്ലാവർക്കും കൂടിയുള്ള ഞമ്മത്താണ്. അവിടെ ഹാത്താണ് ഉപയോഗിച്ചിട്ടുണ്ടായ. അതേ സമയത്ത് തന്നെ മറ്റൊന്നുകൂടി കാണാം, വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹു, ഇതും എല്ലാവരെയും പരാമർശിക്കുന്ന അനുഗ്രഹമാണ്, അവിടെ ഹാത്ത ആണ് എഴുതിയിട്ടുള്ളത്. അതേ സമയത്ത് ബാത്ത എഴുതിയ സ്ഥലം നമുക്ക് കാണാം, വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇത് കുന്തും, അത് മദീനാവാസികളെ സംബന്ധിച്ച് മാത്രമുള്ളതാ. അവര് ഔസ് ഖസറജി എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിച്ചു നിൽക്കുകയായിരുന്നു. അവരെ അള്ളാഹു തആല ശത്രുതയിൽ നിന്ന് മാറ്റി ഇസ്ലാമിലേക്ക് വന്നപ്പോ യോജിപ്പിലാക്കി രണ്ടു കൂട്ടർക്കും കൂടി ഒരു പേര് വെച്ച് അൽ അൻസാർ. നേരത്തെ ഔസ് ഖസറജിന്റെ രണ്ട് ടീമാ, അത് രണ്ടും തൽക്കാലം മാറ്റിവെച്ച് അൽ അൻസാർ എന്ന പേരിൽ അവരൈക്യപ്പെടുത്തി. അപ്പൊ ഒരു വിഭാഗത്തിന് മാത്രമുള്ള ഞമ്മത്തായതുകൊണ്ട് ആടെ ബാത്തായിട്ടാണ് ഞമ്മത്ത് എഴുതിയത്. അതുപോലെ സൂറത്ത് തൂറിലെ 29-ാമത്തായത്ത്, ആദ്യോദ്യത് ആലി ഇമ്രാനിലെ 103-ാമത്തായത്താണ്. ഇവിടെ പറയുന്നത് നബി തങ്ങളെ സംബന്ധിച്ച ഫദക്കിർ, നബി അവിടുന്ന് ഉത്ബോധനം തുടരുക. ഫമാ അന്ത ബിനിഅമ്മത്തി റബ്ബിക ബികാഹിനിം വലാ മജ്നൂൻ, അങ്ങ് ജോത്സ്യനല്ല ഭ്രാന്തനല്ല അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട്. ആ നിയമത്ത് നബിക്ക് ഖാസ്സായതുകൊണ്ട് ആടെ ബാത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ എഴുത്തിൽ ഇത്രയും ആസൂത്രിതമായി വാക്കുകൾ ഉപയോഗിച്ച് എഴുതാൻ ഓരോ എഴുത്തും നബിതങ്ങൾക്ക് ഇത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഒരു വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് വിധത്തിലാണ് എഴുതേണ്ടത്, എവിടെയാണ്, എത്രാമത്തെ ആയത്താണ്, 23 കൊല്ലം കൊണ്ടാണല്ലോ. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നബിതങ്ങൾ സ്വഹാബികൾ എഴുതാൻ വേണ്ടി വെച്ച സ്വഹാബികളുണ്ട്, വഹീ എഴുത്തുകാർ, അവർക്ക് പറഞ്ഞു കൊടുക്കും, അതുപോലെ അവരെഴുതും. ഇങ്ങനെയാണ് ഖുർആന്റെ എഴുത്ത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുത്ത് പഠിക്കാത്ത, വായന പഠിക്കാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകർ ഇത്ര ആസൂത്രിതമായി എങ്ങനെ ഈ എഴുത്ത് നിർവഹിക്കും. അതാ ഖുർആൻ പറഞ്ഞു, വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദല്ലർതാബൽ മുബത്തിലൂൻ. നബിയെ, അവിടുന്ന് ഈ പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ ഓതിക്കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകവും അവിടുന്ന് വായിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ച കഥ നിങ്ങളെ ജീവിതത്തിലില്ല. വലാ തഹുത്തുഹൂബി യമീനിക്ക്, അവിടുത്തെ കൈകൊണ്ട് ഒരക്ഷരം അവിടുന്ന് എഴുതിയിട്ടുമില്ല. ഇതല്ലർത്താബൽ മുബത്തിലൂൻ, ഖുർആൻ അസത്യമാണെന്ന് വാദിക്കുന്നവർക്ക് അങ്ങനെ ഒരു ജീവചരിത്രം അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ സംശയിക്കാമായിരുന്നു. പക്ഷെ അങ്ങനല്ലല്ലോ, മുമ്പ് എഴുത്തോ വായനയോ പഠിച്ച ആളല്ല അവിടുന്ന്, അവിടുന്ന് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് അവിടുത്തെ സ്വന്തം നിലയിലല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പൊ ഇത്ര ആസൂത്രിതമായി അക്ഷരങ്ങളെ പോലും വിന്യസിക്കാൻ അത് നബിതങ്ങൾ എന്നൊരു മനുഷ്യന് സാധിക്കുന്നതല്ല, അള്ളാഹുവിൻ്റെതാണ് ഖുർആൻ. ഇനി നോക്കൂ, ചിലയിടത്ത് ഒരക്ഷരം ഒരു വാവ് കൊടുത്തിട്ടുണ്ടാവും, അതേ രീതിയിലുള്ള ആയത്തിൽ ആ വാവ് ചിലയിടത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും.
അതിങ്ങനെ അച്ഛന്ന് കൊഞ്ഞു വീണ് പോയതല്ല, അതിനൊക്കെ എന്തുണ്ട്? പ്രത്യേകം പ്രത്യേകം താല്പര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഖുർആനിലെ വാവ് എന്നൊരക്ഷരം സൂറത്ത് അൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്ന ഒരായത്ത് കാണാം. ഫഅൻശഇനാ ലകും ബിഹി ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാ ബില്ലകും ഫിഹാ ഫവാകിഹു കസീറ വമിൻഹാ തഅകുലൂൻ. മഴ വർഷിപ്പിക്കുന്നതിനെ കുറിച്ച് പറയാൻ അല്ലാഹു മഴ വർഷിപ്പിച്ചു തരുന്നു. എന്നിട്ട് ഫഅൻശഇനാ ലകും ബിഹി, ആ മഴവെള്ളം കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു നിർമ്മിച്ചു തരുന്നു ജന്നാത്തിൻ, തോട്ടങ്ങളെ. മിന്നഹയിലിൻ, കാരക്കത്തോട്ടുണ്ട്, മുന്തിരിത്തോപ്പുണ്ട്. എന്നിട്ട് പറയാം ലക്കും ഫിഹാ ഫവാകിഹു കസീറ, ഇതല്ലാത്ത ധാരാളം പഴങ്ങളും നിങ്ങൾക്ക് ആ തോട്ടത്തിലുണ്ട്. എന്നിട്ട് വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. ഭക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെയും പലതും ചെയ്യുന്ന ആളല്ലേ. അതുകൊണ്ട് ജ്യൂസും ഉണ്ടാക്കും, അത് കയറ്റുമതി ചെയ്യും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കും, പലതും ചെയ്യാൻ പറ്റും. ഇത് ദുന്യാവിലെ പഴത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം പല ആവശ്യങ്ങൾക്കും ആ പഴം ഉപയോഗിക്കുന്ന. അതേസമയത്ത് സ്വർഗത്തിലെ പഴത്തെക്കുറിച്ച് അള്ളാഹു ഇതിന് സമാനമായ ഒരായത്ത് പറഞ്ഞത് കാണാം. അവിടെ ഈ വാവ് ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പ്രത്യേകത എന്താ? വതിൽകൽ ജന്നത്തുല്ലതി ഉരിസ്തുമുഹ ബിമാ കുന്തും തഅ്മലൂൻ, ആ സ്വർഗത്തിലുള്ള തോട്ടം നിങ്ങൾ ഇവിടെ അധ്വാനിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് തരുന്നതാണ്. ലക്കും ഫിഹാ ഫവാകിഹു കസീറ, അവിടെ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുണ്ട്. മിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കും. വമിൻഹാ എന്ന് പറഞ്ഞാതെ മിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞെങ്കിൽ അവിടുന്ന് പിന്നെ ജ്യൂസ് ഉണ്ടാക്കലും പിന്നെ വേറെ പലതും ഉണ്ടാക്കലൊക്കെ വരും. പക്ഷെ അത് പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താ? സ്വർഗത്തിലെ പഴം എന്തിനുള്ളതാ? ഭക്ഷിക്കാൻ മാത്രമുള്ള. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല എന്നാ? വേറൊന്നും ചെയ്യൂല. സ്വർഗത്തിലെ പഴം തിന്നാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് തിന്നാൻ എന്നല്ലാതെ തിന്നുകയും ചെയ്യും എന്ന് പറഞ്ഞ് വേറെയും പല ആവശ്യത്തിന് അത് ഉപയോഗിക്കും എന്ന് പറയുന്നത്. കാരണം അവിടെ ഒക്കെ ഫ്രഷ് ഇങ്ങോട്ട് എടുക്കലാ, നമ്മൾ സൂക്ഷിച്ചേക്കേണ്ട ആവശ്യമില്ല, ഉണക്കി സൂക്ഷിക്കേണ്ടതില്ല. ജ്യൂസ് വേറെ വരികയാണ്, അതൊക്കെ അളവിൽ, ആ അളവ് പോലും കുറവുണ്ടാവില്ലാണ്. ഒരാളാട് കുടിച്ചാൽ അത് റെഡിയായിക്കും, എന്നാൽ അതിൽ കുറച്ച് ബാക്കി അതുണ്ടാവില്ല, അത് എന്നാ പോരാ, അതും വരില്ല. അത് കറക്റ്റാണ്, അങ്ങനെയാണ് അവിടുത്തെ ജ്യൂസ് വരിക. അവിടുത്തെ പഴങ്ങൾ ഫ്രഷ് ഇങ്ങനെ മരത്തുമൽ നിൽക്കുക ചെയ്യുക. എന്താണോ ആവശ്യമുള്ളത്, നമ്മളെ കണക്ഷൻ മനസ്സുമായിട്ടാണ്. മനസ്സിൽ വിചാരിച്ചാൽ ആ പഴം നേരെ നമ്മളെ മുമ്പിൽക്ക് ആ കൊമ്പങ്ങോട്ട് വരും, അവിടുന്ന് ഒടിച്ചു നിന്ന. അവിടെ തോട്ടി തരേണ്ടേയില്ല, തെങ്ങുമ്മ കയറണവനവിടെ പോയി നോക്കേണ്ടേയില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് സ്വർഗത്തിലെ പഴം, നമുക്ക് ഭക്ഷിക്കാൻ മാത്രം. അതുകൊണ്ട് അവിടെ വാവ് കൊടുത്തില്ല. ഇനി നോക്കി, താ കൊടുത്ത ചില സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. ഉദാഹരണത്തിന് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. തതനസ്സലു എന്ന് സാധാരണ നമ്മൾ തനസ്സലു എന്ന് പറയും, തതനസ്സലു എന്ന് പറയും. ഒരക്ഷരം കൂടിയാൽ അതിനനുസരിച്ച് അർത്ഥം കൂടുന്ന. അപ്പൊ തതനസ്സലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന. തനസ്സലു എന്ന് പറഞ്ഞാലോ ഇറങ്ങും എന്നാണ്. തതനസ് തൗടും കൂടുമ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും, ഇറക്കലോടിറങ്ങലാണ്. മറ്റേ തനസ്സലു പറഞ്ഞാൽ ഇറങ്ങുന്നേളും. ഇവിടെ ഈ ആയത്തിൽ തതനസ്സലു എന്ന് പറഞ്ഞു. അതേസമയത്ത് ഇന്നാൻസലാഹുലുള്ള ആയത്തിൽ എങ്ങനെയുള്ളത്? തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്. അവിടെ തനസ്സലു എന്നേ പറഞ്ഞിട്ടുള്ളൂ, തതനസ്സലു എന്ന് പറഞ്ഞില്ല. ആ എന്തുകൊണ്ടാ? ഇത് രണ്ട് സ്ഥലത്തും അർത്ഥം അങ്ങനെയാണ് വരേണ്ടത്. ഒന്ന് നോക്കി നിങ്ങൾ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമോ പിന്നെ ചൊവ്വായ ജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ മരണാസന്നരാകുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അത് പറയാൻ കാരണം എന്താ? ഇത് ഓരോ സെക്കൻഡിലും നടക്കുന്ന സംഗതിയാണ് അല്ലേ. ഒരു മോമിനായ മനുഷ്യൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത സമയം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ലോകത്ത് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആര് മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും? ഒരു മോമിന് മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് മരണം നടക്കാത്തൊരു സമയം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ റഹ്മത്തിൻ്റെ മലക്കുകൾ എന്തായിക്കൊണ്ടേയിരിക്കുകയാണ്? ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അവിടെ തനസ്സലു പറഞ്ഞാൽ ഫിറ്റാവില്ല, തതനസ്സലു തന്നെ പറയണം. അതേസമയത്ത് നമ്മൾ ഖദറിൻ്റെ രാത്രിയിൽ മലക്കറും എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് ഏത് പറഞ്ഞത്? തനസ്സലുൽ മലായികത്തു വർറൂഹു ഫിഹാ
ജിബിരീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളും ഇറങ്ങും. ഫീഹ ആ ഖദറിന്റെ രാത്രിയിൽ ബീദുനി റബ്ബിഹിം റബ്ബിന്റെ സമ്മതപ്രകാരം അവിടെ തനസ്സലു എന്ന് പറയാൻ കാരണം അത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമുള്ള അർക്കാണ്. അത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. ഇത്ര സൂക്ഷ്മതയോടെ പദവിന്യാസം നടത്താൻ ഒരക്ഷരം പഠിച്ചിട്ടില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായൊരു പ്രവാചകൻ എങ്ങനെ സാധിച്ചു? അതാണ് അല്ലാഹു ചോദിക്കുന്നത്, വമാ കുന്തത്തുലു മിൻ ഖബലി, ഇതിനു മുമ്പ് അവിടുന്ന് പുസ്തകം വായിച്ച ആളല്ല. വലാ തഹുത്തുഹു ബിയമീനിക, അവിടുന്ന് അക്ഷരങ്ങൾ എഴുതിയ ആളല്ല. അതൊക്കെ പരിചയിച്ച ആളാണെങ്കിൽ രചനാപാഠവും കൊണ്ട് പടച്ചു വിട്ടതാണെന്ന് ആരോപിക്കാമായിരുന്നു. അതറിയാത്ത നബിതങ്ങൾ, നിരക്ഷരനായ നബിയിൽ നിന്ന് ഇത് വരിക എന്നതാണ് അമാനുഷികതയുടെ ഒരു ഭാഗം. അപ്പൊ ഒരിക്കലും ഒരു മനുഷ്യന്റെ സൃഷ്ടിയായിട്ട് വന്നതല്ല ഇത്, അള്ളാഹുവിന്റെ കലാമാണ്. ഇനി ഓരോ പ്രയോഗങ്ങൾ നടത്തിയിടത്തും അത് അതിൻ്റെതായ ഒരു ഫിറ്റായ അർത്ഥത്തിലല്ലാതെ അതിനൊരു മാറ്റം വരണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം, ഒരു എഡിറ്റിംഗ് ആവശ്യമുള്ള ഒരു പ്രയോഗം ഖുർആൻ നമുക്ക് കാണാൻ പറ്റൂല. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിഹുമാ, മായിദ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കളവ് നടത്തിയവരുടെ ശിക്ഷ പറയുന്നിടത്ത് ആദ്യം പരാമർശിക്കുന്നത് വസ്സാരിഖു കളവ് നടത്തുന്ന ആണുങ്ങൾ, പിന്നെയാണ് വസ്സാരിഖത്തു കളവ് നടത്തുന്ന പെണ്ണുങ്ങൾ എന്ന് പ്രയോഗിച്ചത്. അവിടെ ആണിനെ മുന്തിച്ചത് എന്തുകൊണ്ടാണ്? കളവ് കേസ് നമ്മൾ ഏത് കാലത്താണെങ്കിലും എടുത്തു നോക്കിയാൽ അതിലെപ്പോഴും മുന്നിൽ ആരേക്കുണ്ടാകുക? ആണുങ്ങളെക്കുണ്ടാകുക. കളവ് കേസിൽ എപ്പോഴും ആണുങ്ങളാണ് കൂടുതൽ പിടിക്കപ്പെടുക. അതുകൊണ്ട് ഓല ആദ്യം പറഞ്ഞു. അതേസമയത്ത് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴോ അസാനിയത്തു വസ്സാനി ഫജിലിദു കുല്ല വാഹിദു മിൻഹുമാമി അത്ത ജൽദാ, വ്യഭിചരിച്ച പെണ്ണുങ്ങളെയും വ്യഭിചരിച്ച ആണുങ്ങളെയും. അവിടെ പെണ്ണിന് ആദ്യം പറയാനുള്ള കാരണം എന്താ? വ്യഭിചാരത്തെ ഒരു തൊഴിലായി കൊണ്ടു നടക്കുന്നത് ആര് മാത്രമാണ്? പെണ്ണുങ്ങളാണ്. ലോകത്ത് വ്യാപകമായി വ്യഭിചാരം തൊഴിലായി സ്വീകരിക്കുന്നത് സ്ത്രീ. വ്യഭിചാരത്തിന് മുൻകൈ എടുക്കാൻ ഇപ്പൊ ആണുങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതൊരു തൊഴിലായിട്ട് ആരും കൊണ്ടടക്കൂല, ആണുങ്ങൾ കൊണ്ടടക്കൂല. പെണ്ണുങ്ങളാണ് വ്യഭിചാരം ഒരു ജോലിയായി സ്വീകരിച്ച് അതിലൂടെ പണമുണ്ടാക്കി ഉപജീവനം നടത്തുന്ന ഒരു ശീലമുള്ളവർ. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ശിക്ഷ പറയുമ്പോൾ അതിന് പെണ്ണിനെ ആദ്യം മുന്തിച്ചു പരാമർശിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രയോഗവും വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനത്തെ ഒരു രചന ഒരു മനുഷ്യൻ എഴുതിയ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിത പുസ്തകങ്ങൾ നിങ്ങൾ നോക്ക് എത്ര എഡിറ്റ് വേണം അല്ലെ, എന്നാൽ തന്നെ ഇത്ര തെറ്റുണ്ടാവും. ഇപ്പൊ നമ്മളെ ലഘുലേഖം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൽ എഡിറ്റ് ചെയ്യണ്ടാവും, ഒന്ന് രണ്ടാളോ മൂന്നോ നാലാളോ അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ പുസ്തകങ്ങൾ, സ്കൂൾ പാഠപുസ്തകങ്ങൾ എത്ര സൂക്ഷ്മതയോടെ നിർമ്മിക്കുന്നതാ. രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്ക് എന്തായി? അതിലെ പ്രയോഗങ്ങൾ കാലഹരണപ്പെട്ടു, ചിലപ്പോൾ ഈ പറഞ്ഞ ശാസ്ത്ര സത്യങ്ങൾ സത്യമല്ലാതായി തീർന്നു, ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഈ കാലത്ത് പറയാൻ പറ്റാത്തതായി പോയി. അങ്ങനെ അങ്ങനെ ബുക്ക് മാറ്റേണ്ടി വരുന്ന എന്തുകൊണ്ടാ? അത് മനുഷ്യനിർമ്മിതമാണ്. അള്ളാഹുവിൻ്റെ കലാമിൽ അങ്ങനെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. എഡിറ്റ് ചെയ്ത് മാറ്റണം ഈ കാലത്ത് ജനങ്ങളോടൊന്ന് പറയാൻ പറ്റൂല, ആ ഉദാഹരണം ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞ് തിരുത്തപ്പെടേണ്ട ഒന്നുപോലും ഖുർആൻ നമുക്ക് കാണാൻ പറ്റൂല. അതേ രീതിയിൽ തന്നെ ഖുർആനിൻ്റെ സംഖ്യാശാസ്ത്രം അത്ഭുതപ്പെടുത്തുന്ന ഇജാസ് അതിലും നമുക്ക് കാണാൻ പറ്റും. ചില ഗവേഷണ പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ കണ്ടെത്തിയ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ കാണാം. ഉദാഹരണത്തിന് അദ്ദുന്യ, ഐഹിക ലോകം എന്ന് പരാമർശിക്കാവുന്ന അദ്ദുന്യ എന്ന പ്രയോഗം ഖുർആനിൽ 115 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേരെ എതിരിലുള്ളതാണല്ലോ അൽ ആഖിറ, അതും അതേപോലെ 115. ഇതൊക്കെ യാദൃശ്ചികമാണ്, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. വൈക്കോയിയായിട്ട് അദ്ദുന്യ 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 115 അദ്ദുന്യ അല്ലാഹറ അല്ലാഹറ അങ്ങനെ പറയില്ലല്ലോ. ഇത് ആവശ്യമുള്ളടത്ത് പറയട്ടെ. അങ്ങനെ പറഞ്ഞ് രണ്ടും എന്തായി വരിക? സമായിട്ട് വരിക. അൽ മലായിക്ക, അതിൻ്റെ നേരെ എതിരാണ് ശയാത്തീൻ. മലായിക്കത്തിനെ അതിൻ്റെ വിവിധ ലഫ്ളുകളിലൂടെ 88 തവണ പരാമർശിച്ചപ്പോൾ അതിൻ്റെ നേരെ എതിർ വിഭാഗമായ പിശാചുക്കളെയും 88 തവണ ആവർത്തിച്ചതായി ഖുർആനിൽ കാണുന്നു. ഇത് യാദൃശ്ചികമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ഒരുപാട് അത്ഭുതം കാണാം. ഹയാത്ത്, ജീവിതം എന്നാണ് അർത്ഥം. അത് 145 തവണ ഖുർആനിൽ വന്നപ്പോൾ
അതിൻ്റെ എതിർപദമാകുന്ന മൗത്ത് അതേ 145 തവണ. ഇത് മനുഷ്യനിർമ്മിതമാണോ? അത്ഭുതമല്ലേ പരിശുദ്ധ ഖുർആൻ. ഇതേപോലെ തന്നെ യൗമ എന്ന പദം ഇളാഫത്തില്ലാതെ അൽ യൗമ അല്ലെങ്കിൽ യൗമ മുഫറദായിട്ടും ഗൈരി മുലാഫായിട്ടും ആ രീതിയിൽ വന്നത് ആകെ എത്രയും നരങ്ങൾ 365 വട്ടം. യോമ പറഞ്ഞാൽ ദിവസം എന്നാ, ഒരു കൊല്ലത്തിൽ എത്ര ദിവസം? 365. അത്ര തവണ യോമ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു. അതിൽ ബഹുവചനങ്ങൾ കൂട്ടിയിട്ടില്ല, ഇളാഫത്ത് ചെയ്ത് വന്നതും കൂട്ടാതെയാണ്. അൽ യോമ യോമൻ അല്ല യോം എന്നോ വന്നിട്ടുള്ള പദങ്ങൾ മാത്രം 365. ഖുർആനിൽ ഷെഹർ എന്നത് വന്നത് 12 വട്ടം. ഒരു കൊല്ലത്തിൽ എത്ര മാസം? 12. എന്തൊരത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഖുർആനിൽ അതാ അൽകഹ്ഫിൽ പറഞ്ഞൊരു സംഖ്യയുണ്ട്, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ ആ ഗുഹയിൽ താമസിച്ചു എത്ര? ഫീ കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീന, 300 കൊല്ലം താമസിച്ചു. പിന്നെ ഉള്ള പ്രത്യേകം പറയാ, വസ്ദാദു തിസ്അ, എക്സ്ട്രാ 9 കൊല്ലവും കൂടി താമസിച്ചു. ശരിക്കും ഇപ്പൊ പറയാണ് എങ്ങനെ വരേണ്ടത്? 309 കൊല്ലം താമസിച്ചു പറഞ്ഞാൽ പോരെ, 300 പിന്നെ ഒരു 9 കൊല്ലവും കൂടി, അങ്ങനെ പറയാൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറയുന്ന കിതാബാണല്ലോ. അവിടെ വസ്ദാദു എന്നിട്ടിട്ട് ഒരു 9 കൊല്ലവും കൂടി താമസിച്ചു എന്ന് പറഞ്ഞു. എന്തിനപ്പൊ അങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞതെന്നായിരുന്നു ആദ്യമുള്ള ആളുകളൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോഴല്ലേ മനസ്സിലാണ് ഇത് രണ്ടും രണ്ട് കണക്കാ. 300 കൊല്ലം താമസിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്. അതേത് അടിസ്ഥാനത്തിലാ? സൂര്യവർഷം അനുസരിച്ച്, സൂര്യൻ ആസ്പദിച്ചുള്ള വർഷം അനുസരിച്ച് 300 കൊല്ലം താമസിച്ചു. എന്നാൽ ചാന്ദ്രിക വർഷം അനുസരിച്ച്, നമ്മളെ ഹിജറ കലണ്ടറൊക്കെ ഉള്ള ചാന്ദ്രിക വർഷമാണ്, അതനുസരിച്ച് കൂട്ടിയാൽ എത്ര കൊല്ല? 309 കൊല്ലാണ്. കാരണം ചന്ദ്രവർഷം സൂര്യവർഷത്തേക്കാൾ ഒരു കൊല്ലത്തിൽ 11 ദിവസം കൂടുതലുണ്ടാവും അല്ലേ, 11 ദിവസം കൂടുതലുണ്ടാവും. ആ 11 നമ്മൾ 300 കൊണ്ട് പെരുക്കിയാൽ 9 വർഷം കൂടുതൽ വരും. നമ്മൾ കൂട്ടിയൊക്കെ 9 കൊല്ലം കൂടുതലുണ്ടാവും. അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് എത്ര വശ്യമായിട്ടാണ് അള്ളാഹു തആല അവതരിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് വർഷം അനുസരിച്ച് അല്ലെങ്കിൽ സൂര്യവർഷം അനുസരിച്ച് 300 കൊല്ലവും, ചന്ദ്രവർഷം അനുസരിച്ച് 309 കൊല്ലവും. ഇത് രണ്ടും പറയാവുന്ന വിധത്തിൽ വസ്ദാദു തിസ്ആ എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാം. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത, കണക്ക് പഠിക്കാൻ പോകാത്ത, എഴുത്തും വായനയും അറിയാത്ത, ആടിനെ മേച്ച് നടന്നിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ പഠിച്ച് അവതരിപ്പിച്ചതല്ലല്ലോ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ദാമത്തിൽ ദൈന ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയീന ഇദ് ജാഅത് വലം തദുമീ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിത്യതയോടെ നിലകൊള്ളുകയാണ്. മറ്റെല്ലാ മുഅ്ജിസത്തുകളുടെയും മേലെ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. വേറെ ഒരു പ്രവാചകനും കൊണ്ടുവന്ന അവിടുത്തെ ഗ്രന്ഥങ്ങളൊന്നും അതേപടി ഇവിടെ നിലനിന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അതെന്നും ഇവിടെ കാലാതിവൃത്തിയായി തുടരുന്നതാണ്. കാരണം ഇന്നഹു ലകിതാബുൻ അസീസ്, അത് വലിയ പ്രതാപമുള്ള ശക്തമായ ഗ്രന്ഥമാണ്. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി, അതിൻ്റെ മുൻഭാഗത്തുകൂടെ അസത്യം അതിലേക്ക് കടന്നു വരൂല. വലാമിൻ ഖൽഫിഹി, പിന്നിലൂടെയും അതിലേക്കൊന്നും ആർക്കും കടത്തി കൂട്ടാൻ പറ്റൂല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും തന്ത്രജ്ഞനുമായ അള്ളാഹുവിൻ്റെ അവതരണമാണ്. അതിലെന്തെങ്കിലും ന്യൂനത കടന്നുകൂടിയതായി ആർക്കും പറയാനൊക്കില്ല. പരിശുദ്ധ ഖുർആന്റെ സവിശേഷതയാണ്. ഇനി ഖുർആന്റെ ആശയതലത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാലോ, ചെറിയ ഒരു വാക്കിൽ തന്നെ വലിയ ആശയങ്ങൾ ഗർഭം ചുമക്കാനുള്ള സവിശേഷത, അത് ഖുർആന്റെ സാഹിത്യ ഭംഗിയാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാഹു തആല പല ഉപമകളും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉപമയാണ്
വഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹും. അല്ലാഹു തആല സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള കടപ്പാടിനെ കുറിച്ച് അല്ലാഹു ഉപമിച്ച ഒരു ഉപമ എന്താണ്? വഹുന്ന, ആ ഭാര്യമാർ, ലിബാസുല്ലക്കും, നിങ്ങൾ ശരീരത്തിൽ ധരിച്ച വസ്ത്രമാണ്. വാന്തും ലിബാസുല്ലഹുൻ, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. ലിബാസും സൗബും തമ്മിൽ ഫർക്കുണ്ട്. ലിബാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ അണിഞ്ഞു നിൽക്കുന്ന വസ്ത്രത്തിനാണ്. ആംഗിളിൽ തൂക്കിയിട്ടവൻ എന്താ പറയുക? സൗബ് എന്നാ പറയുക. അപ്പൊ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തോടാണ് അല്ലാഹു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പര ബാധ്യതകളെയും കടപ്പാടുകളെയും ഉപമിക്കുന്നത്. വേറെ ഒരു വസ്തു അല്ലാഹ്ക്ക് കിട്ടിയില്ലേ? എന്താണ് ഈ വസ്തു മറ്റുള്ളവ തമ്മിലുള്ള വ്യത്യാസം? അല്ലാഹ് പറഞ്ഞില്ല ഭാര്യമാർ നിങ്ങളെ വാഹനങ്ങളാകുന്നു, നിങ്ങൾ അവരെയും വാഹനം? വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമല്ലേ? പക്ഷെ അതിനോട് ഉപമിച്ചില്ല. വീട് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഭാര്യ നിങ്ങളെ വീടാണ്, നിങ്ങൾ അവരെയും വീടാണെന്ന് പറഞ്ഞോ? ഇല്ല. ഭക്ഷണത്തോട് ഉപമിച്ചോ? ഇല്ല. ഇങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ ഉണ്ടെങ്കിലും അതിനോടൊന്നും ഉപമിക്കാതെ വസ്ത്രത്തോട് ഉപമിക്കാനുള്ള കാരണം എന്താ? വസ്ത്രം പോലെ മനുഷ്യനുമായി ബന്ധമുള്ള വേറൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ബന്ധം എന്താണ്? ഈ വസ്ത്രം നമ്മളെ വേർപിരിയാത്തൊരു സാധന. വിവസ്ത്രരായാണ് നമ്മൾ ജനിക്കുന്നതെങ്കിലും അന്ന് നമ്മളെ ശരീരത്തിലേക്ക് വസ്ത്രം വന്നു വീണു. പിന്നെ വസ്ത്രം എപ്പോഴും ഉണ്ട് അല്ലേ? നമ്മൾ വീട്ടിലിരിക്കുമ്പോണ്ട്, യാത്ര പോകുമ്പോണ്ട്, കുളിക്കുമ്പോണ്ട്, ഉറങ്ങുമ്പോണ്ട്, ഉണ്ണുമ്പോണ്ട്, എവിടെ പോകുമ്പോഴും നമ്മളെ കൂടെ വസ്ത്രമുണ്ട്. ഇനി മരിച്ചു പിരിഞ്ഞ് നമ്മൾ കബറിലേക്ക് പോകുകയാണെങ്കിലും ആഭരണം ഉൾപ്പെടെയുള്ളത് അഴിച്ചു വച്ചാലും കൂടെയുള്ളവരൊക്കെ പുറത്തു നിന്നാലും കബറിലേക്ക് നമ്മളെ കൂടെ വരുന്നതും നമ്മളെ വാരിപ്പിണർന്ന ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന വസ്ത്രം മാത്രമാണ്. ഇതുപോലെ മനുഷ്യനായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു വസ്തു വേറെ ഏതാ ഉള്ളത്? അതാണ് ഇതിനെ ഉപമിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തേത്, ഈ ലിബാസ് അത് എങ്ങനെയാണ് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? വാഹനം പോലെ, ഭക്ഷണം പോലെ ഒന്നുമല്ല. മനുഷ്യന്റെ ശരീരത്തിൽ രഹസ്യ പരസ്യ വ്യത്യാസമില്ലാതെ എല്ലാ സ്വകാര്യ സ്ഥലങ്ങളെയും സ്പർശിക്കാനും ചേർന്നു നിൽക്കാനും അധികാരമുള്ള ഒരേ ഒരു വസ്തു ഏതാ? ഈ വസ്ത്രത്തിനല്ലേ? ഇതുപോലെയാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും തരുമ്പതിൻ്റെ ആഴവും പറപ്പും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭാര്യ ഭർത്താക്കന്മാർ മുമ്പിൽ സ്വകാര്യമില്ല, രഹസ്യങ്ങളില്ല. ഒരു വസ്ത്രം നമ്മളെ വാരിപ്പുണർന്നു നിൽക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സ്വകാര്യങ്ങളില്ലാത്ത ബന്ധമാണ്, രഹസ്യങ്ങളില്ലാത്ത ബന്ധമാണ്. വേറെ ഒന്നിനും ഈ ആശയം പ്രകാശിപ്പിക്കാൻ കഴിയില്ല. മൂന്നാമത്തേത്, ഈ വസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് നമുക്കൊരഭിമാനമാണ് അല്ലേ? വസ്ത്രപ്പുള്ള ഒരു അഭിമാനമാണ്. ഒരു പുതിയ വസ്ത്രങ്ങൾ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത് നോക്കി, എടുക്കെങ്കിലും ഒന്ന് പോകാനില്ലെങ്കിൽ ഉണ്ടാക്കുമല്ലേ? കാരണം ഇതിട്ടിട്ടൊന്ന് പോകണ്ടേ? ഇതൊരു അഭിമാനമാണ്. ഇപ്പം ആണുങ്ങൾ തന്നെ വസ്ത്രം എടുക്കാനും കൊടുവള്ളിക്കാർ കൊടുവള്ളിയിൽ നിന്ന് എടുക്കൂല, നരിക്കുരിങ്ങാരൻ നരിക്കുരി നിന്ന് എടുക്കൂല, ഒരു പേരാമ്പർക്കോ പേരാമ്പറുള്ളൊരു തലശ്ശേരിക്കോ അവർ കണ്ണൂരുവോ ഞങ്ങളാർന്നൊക്കെ കോട്ടക്കൽക്കാ പോവുക. എന്നിട്ടൊരു വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ നോക്കുക, ഇടക്കിടക്ക് രണ്ടാളെ മുമ്പിലൊക്കെ നിന്നിട്ട് ഇങ്ങനെയുള്ള ഷർട്ട് എന്നൊക്കെ കേൾക്കും. അപ്പോൾ നമ്മളെ കുറിച്ച് റോട്ടും വന്ന് എടുത്താണോ എന്ന്. അപ്പോൾ എൻ്റെ എല്ലാ ഇതോടെ പോവാം, അടപ്പൂരി പോവും. കോട്ടയ്ക്ക് പോയിട്ട് ഒരു ഷർട്ട് എടുത്ത് നിന്നിട്ട് റോട്ടും വന്ന് എടുത്താണ് കേട്ടാൽ ആകെ തളർന്നു. നമുക്കൊരു വലിയ അഭിമാനമാണ് ഒരു വസ്ത്രം ധരിക്കുക എന്നാണ്. എന്നതുപോലെ ഭാര്യയും ഭർത്താവും എന്തായിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം. അഭിമാനം പറയും വേണം. അൽഹംദുലില്ലാ, നമുക്ക് കിട്ടിയ വല്ലാത്ത സന്തോഷം തന്നെ. പലരുടെയും ഭാര്യമാരൊക്കെ കഥ കേട്ട് നോക്കുമ്പോൾ അല്ലേ, ചില ഭർത്താക്കന്മാരൊക്കെ കള്ളുടിച്ച് വന്ന് അടിക്കലാന്നൊക്കെ ഭാര്യയ്ക്ക് അഭിമാനം പറയാൻ കഴിയണം. അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ. ഈ രീതിയിൽ ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. മാത്രമല്ല, വസ്ത്രം പലതും മറച്ചു വെക്കാനുള്ളത് കൂടിയാണ് അല്ലെ? ലിബാസ് പലതും മൂടി വെക്കാനുള്ളതാണ്. ഭർത്താവിൻ്റെ ന്യൂനതകൾ ഭാര്യ തുറന്നു പറയാൻ പാടില്ല. ഭാര്യയുടെ പോരായ്മകൾ മറ്റുള്ളവരെ മുമ്പിൽ പോയി ഭർത്താവ് തുറന്നടിക്കാൻ പാടില്ല. ഒരിക്കലും അവരെ സ്വകാര്യങ്ങൾ വേറുള്ളവരുമായി പങ്കുവെക്കാൻ പാടില്ല. ഒരു വസ്ത്രം കൊണ്ട് മൂടിവെക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും അവരെ സ്വകാര്യ ജീവിതം മറച്ചു പിടിക്കണം. ഇതൊക്കെ പാടങ്ങോട്ട് അവതരിപ്പിച്ച് കിട്ടാൻ ഇതുപോലുള്ള ഒരു പ്രയോഗമല്ലാതെ വേറൊരു പ്രയോഗത്തിന് സാധിക്കൂല. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഫീ
പറഞ്ഞത് പരിശുദ്ധ ഖുർആനിന് പല അർത്ഥതലങ്ങളുമുണ്ട്. കടലിലെ തിരമാല പോലെയാണ്, ഒന്നിന് പിറകെ ഒന്നായി അതിന്റെ അർത്ഥം പറഞ്ഞാൽ തീരൂല. നമ്മളൊരു പരിഭാഷ നോക്കിയിട്ട് അവിടെ കാണുന്ന ഒരു അർത്ഥം മാത്രമാണ് ഖുർആനുള്ളതെന്ന് വിചാരിക്കണ്ട. അതും വിദ്യത്തുകാരന്റെ പരിഭാഷയാണ് നോക്കിയതെങ്കിൽ അതുമാത്രമാണ് ഖുർആൻ എന്ന് പറഞ്ഞ് വേറെ ഖുർആന്റെ ഒരു അർത്ഥം ആരും സ്വീകരിക്കാതെ പോകാൻ നിൽക്കരുത്. ഖുർആന്റെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാല പോലെ ഒന്നിനു ശേഷം ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഗ്രന്ഥത്തെ നമ്മൾ നന്നായി അടുത്തറിയുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇനി ഖുർആന്റെ ആശയലോകത്തേക്ക് നമ്മൾ ചെന്നാലോ എന്തെല്ലാം വിജ്ഞാനങ്ങളുടെ ശാഖകളാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ മുമ്പിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. പ്രപഞ്ചശാസ്ത്രം പരിശുദ്ധ ഖുർആനിൽ ധാരാളം പരാമർശിക്കുന്നതാണ്. ഭൂമിശാസ്ത്രമുണ്ട്, ഗോളശാസ്ത്രമുണ്ട്, ഗണിതശാസ്ത്രമുണ്ട്, സസ്യശാസ്ത്രം, പ്രകാശശാസ്ത്രം, ഊർജതന്ത്രം, ജീവശാസ്ത്രം, മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ചരിത്രം, വിശ്വാസശാസ്ത്രം, കർമ്മശാസ്ത്രം, പെരുമാറ്റശാസ്ത്രം. ഖുർആൻ തുറന്നു വെച്ച അറിവുകളുടെ ലോകം വല്ലാത്തതാ. ഖുർആന് രണ്ട് പേരുകളാണ് പ്രധാനപ്പെട്ട അറിയപ്പെട്ട പേര്. ഒന്നേതാണ് ഖുർആൻ അല്ലേ, അൽ ഖുർആനുൽ കരീം. രണ്ടാമത്തെ അൽ ഫുർഖാനുൽ അലീം. ഈ രണ്ട് പേരും രണ്ട് ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അൽ ഖുർആൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇതുവരെ പറഞ്ഞ ഖുർആന്റെ പാരായണവും അതിൻ്റെ പദസമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ, സത്യാസത്യ വിവേചനം കാണിക്കുന്ന ഗ്രന്ഥന്ന, അത് ഖുർആന്റെ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പാരായണപരമായും ആശയപരമായും വേറിട്ട ഗ്രന്ഥമാണ് ഖുർആൻ. അതിന് സമാനമായ ഗ്രന്ഥം നമുക്ക് വേറെ കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഖുർആൻ ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല. പക്ഷേ ഖുർആൻ വിശ്വാസവും കർമ്മവും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ധാരാളം ശാസ്ത്രീയ സത്യങ്ങൾ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഖുർആൻ പരാമർശിച്ച ഒന്നും അബദ്ധമായിരുന്നു എന്ന് പറയാൻ ലോകത്തിന്ന് വരാർക്കും സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം. ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. നമ്മളെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുത്തുന്നത് എവിടെ വെച്ചാണ്? ഇതൊരു വിഷയം. തീപ്പൊള്ളിയ ആളുകളെ നിങ്ങൾ നോക്കണ്ടേ, തീപ്പൊള്ളിയ ഒരാളെ, ഇയാളെ തീ പൊള്ളിയ സ്ഥലത്ത് നമ്മളിങ്ങനെ വിരലുകൊണ്ട് കുത്തി നോക്കുക, വേദന ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ അയാൾ ചിരിച്ചുകൊണ്ടല്ല, വേദന ഒന്നുമില്ല. എന്നാ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ പൊള്ളൽ മാരകമാണ്. വേദന ഉണ്ടെങ്കിലോ ഇത് തൊലിപ്പുറത്ത് മാത്രമേ ആ പൊള്ളലുള്ളൂ എന്നാണ്. കുത്തി നോക്കിയിട്ട് വേദന ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം. അപ്പൊ ശരീരം ഫുള്ള് പൊള്ളിയ ഒരാളെ നമ്മൾ മെഡിക്കൽ ലോജ് കൊണ്ട് നിർത്തിയാല് അയാളത്തെ ഭാവമാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പറയും പ്രശ്നമൊന്നുമില്ല, വേദന ഒന്നുമില്ല എന്നറിയും. എന്നാ കുറച്ച് കഴിഞ്ഞാൽ ആളവിടെ മരിച്ചുകയും ചെയ്യും. കാരണം അയാളെ രക്തമോടുന്ന ഭാഗങ്ങളൊക്കെ എന്തായി പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. പുറത്തൂടെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലമൊക്കെ പോയി, വേദന അറിയുന്ന സാധനമൊക്കെ പോയി പോയിട്ടുണ്ട്. എന്നാ വേദന അറിയുന്ന ഇന്ദ്രിയമുള്ളത് നമ്മളെ തൊലിയുടെ ഏതാനും മില്ലിമീറ്റർ താഴെയാണ്. അത് അങ്ങോട്ട് ഒരുങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് വേദന അറിയില്ല എന്നാ. ഈ ഒരാശയം പരിശുദ്ധ ഖുർആനിൽ നേരത്തെ അള്ളാഹു പറഞ്ഞു വെച്ചത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ശരീരശാസ്ത്ര പണ്ഡിതന്മാർ വേദന അവിടെയാണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ചർമ്മത്തിലാണ് വേദന ഉള്ളത് എന്ന് അള്ളാഹു പറഞ്ഞത് ഏതാണ്? ഇന്നല്ലദീന കഫറൂ ബിആയാത്തിന സൗഫ നുസ്ലീഹിം നാറ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇവിടെ എന്താ അള്ള പരാമർശിക്കുന്നത്? ഇന്നല്ലദീന കഫറൂ ബിആയാത്തിന, നമ്മളെ ആയത്തുകളെ നിഷേധിക്കുന്ന മനുഷ്യർ സൗഫ നുസ്ലീഹിം നാറ, അവരെ നമ്മൾ നരകത്ത് കടത്തും. കുല്ലമാ നളിജത് ജുലൂദുഹും, നരകത്തിൽ തള്ളാൻ തീയിലിടുകയാണല്ലോ, തീയിലിടുമ്പോൾ ആള് കത്തിപ്പോയില്ലേ, അപ്പൊ അവരെ തോല് കത്തിത്തീരുമ്പോഴെല്ലാം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ഓൽക്ക് വേറെ തോല് നമ്മൾ പകരം കൊടുക്കും. എന്തിന്? ലിയദൂഖുൽ അദാബ്, ഇതിന്റെ വേദന അനുഭവിക്കാൻ. നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെന്താ കരുതുന്നത്? ആത്മഹത്യ ചെയ്ത് അതോടാട് കഴിഞ്ഞാണല്ലോ എന്ന മാതിരി ഇവനെ നരകത്തിട്ടാട് പൊള്ളിച്ചാ പിന്നെ തീർന്നില്ലേ, പിന്നെ അവന് വേദന അറിയില്ലല്ലോ.
അപ്പൊ ഇനുവനാട് കർണാദി ഒന്നും അറിയില്ല. പക്ഷെ അള്ള പറഞ്ഞ അങ്ങനെ വിടൂല, ഇവന്റെ കത്തി തീരുമ്പോഴെല്ലാം ചർമ്മം വീണ്ടും പുനഃസ്ഥാപിച്ച് അങ്ങനെ വീണ്ടും വേദന കൊടുത്ത് വീണ്ടും അവന്റെ കത്തിപ്പോകുമ്പം വീണ്ടും കൊടുക്കുകയാണ്. അപ്പൊ അവിടെ അല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട് വേദന എവിടെ അനുഭവിക്കുന്നത്, ചർമ്മത്തിലാണ്. അതുകൊണ്ടാണ് ചർമ്മത്തെ വീണ്ടും വീണ്ടും നിർമ്മിച്ചു കൊടുക്കുന്നത്, അപ്പോഴവൻ വേദന അറിയുള്ളൂ എന്ന്. ഇതുപോലെ പരിശുദ്ധ ഖുർആനത മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞാൽ തൊട്ടറിയ, കണ്ടറിയ, കേട്ടറിയ, മണത്തറിയ, രുചിച്ചറിയ, ഇതാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ. ഇത് ജനിക്കുമ്പം തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമത നേടൂല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ, ഉമ്മമാരെ വയറ്റിൽ നിന്ന് നിങ്ങളുള്ള ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഒന്നും അറിയാത്ത വിധത്തിലാണ്. ആ സമയത്ത് നമുക്ക് ഒരു വിവരവുമില്ല. എന്നാൽ പിന്നീട് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ആദ്യം പ്രവർത്തനക്ഷമത നേടുന്നത് ഏതവയവത്തിനാണ്? അത് ഇന്ന് ശരീരശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഒരു കുട്ടി ആദ്യം തന്നെ അവൻ്റെ അവയവങ്ങളിൽ പ്രവർത്തനക്ഷമത നേടുന്നത് കേൾവി ശക്തിക്കാണത്ര. അത് നമ്മൾ കുട്ടികൾ ജനിച്ച ഉടനെ ആ കുട്ടീൻ്റെ അടുത്തു നിന്ന് കണ്ണിന് ഇങ്ങനെ കുത്താൻ നോക്കണ്ടി, നിങ്ങൾ കണ്ണിന് കുത്താൻ നോക്കിയാൽ കുട്ടി ഞെട്ടിയിട്ട് കണ്ണിയുമ്പോൾ ഞെട്ടൊന്നുമില്ല, കാരണം അത് കാണാൻ തുടങ്ങിയിട്ടില്ല, കാഴ്ച തുടങ്ങിയിട്ടില്ല. അതേസമയത്ത് കുട്ടിൻ്റെ അടുത്ത് നിന്ന് ഉറക്കം കൈയൊട്ടിയാലോ കുട്ടി ഞെട്ടിച്ചാടും. അപ്പം എന്താ നമുക്ക് മനസ്സിലാകുന്നത്? കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടാവണം ഇസ്ലാം ആദ്യം തന്നെ കുട്ടി ജനിച്ചാൽ എന്താ പറഞ്ഞ ചോട്ടിൽ ബാങ്ക് കൊടുക്കാനാ, കേൾവി തുടങ്ങി. ബോർഡുമ്മൽ ലായിലാലുള്ള എഴുതി കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, ബോർഡുമ്മൽ എഴുതി കാണിച്ചു കൊടുക്കീന്ന് പറഞ്ഞില്ല. കാരണം എന്താ, അത് തുടങ്ങിയില്ല, തുടങ്ങിയതേതാ കേൾവിയാണ്. അതാണ് ഖുർആൻ അല്ലാഹു തആല രണ്ട് മൂന്ന് സ്ഥലത്ത് ആയത്തിൽ പറഞ്ഞിടത്തൊക്കെ സംഇന മുന്തിച്ചു പറഞ്ഞത് കാണാം. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ എന്നിട്ട് പറയുന്നു വജഅല ലക്കുമുസ് സംഅ വല്ബസാറ വൽഅഫ്ഇദ ലഅല്ലകും തസ്കുറൂൻ. ഒന്നും അറിയാത്ത വിധത്തിൽ നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അല്ലാഹു വജഅല ലക്കുമുസ് സംഅ കേൾവി ശക്തിയാക്കി തന്നു. അവിടെ കേൾവിയാണ് മുന്തിക്കുന്നത്. അത് സൂറത്തുൽ നഹൽ 79. അതുപോലെ സൂറത്തുൽ ഇൻസാന്റെ മൂന്നാമത്തെ ആയത്ത് കാണാ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അവിടെയും കേൾവിയാണ് മുന്തിക്കുന്നത്. ഇങ്ങനെ പല ആയത്തിലും കാണാം. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം അത് അശാസ്ത്രീയമാണ്, അത് തെറ്റായിപ്പോയി എന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞ പലതും ഇനി നിങ്ങൾ കണ്ടെത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫീ അംഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സൂറത്ത് ഫുസ്സിലത്തിലെ 53-ാമത്തെ സൂക്തമാണ്. സനുരീഹിം ആയാത്തിനാ, അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മളെ ദൃഷ്ടാന്തങ്ങളെ. ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിലും. വഫി അംഫുസിഹിം, അവരെ ശരീരങ്ങളിൽ തന്നെയും കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമാവാൻ വേണ്ടി. അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യമാവാൻ അവരെ ശരീരങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ എത്രയോ ശാസ്ത്രീയമായ ആശയങ്ങളെ അത് പരാമർശിച്ചു പോയത് കാണാൻ പറ്റും. എന്നാൽ ഖുർആൻ ശാസ്ത്രം അവതരിപ്പിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ് എന്ന് നമ്മൾ വാദിക്കാൻ പോകരുത്. അതിനുള്ളതല്ല, അത് ഉത്ബോധനമാണ്, അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്, ഇസ്ലാമിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഇനി നമുക്ക് അതിൻ്റെ ഈജാസ് അമാനുഷികത കാണാൻ പറ്റുന്നത് മുമ്പൊരു പുസ്തകവും വായിക്കാത്ത ഒരാളിൽ നിന്നും ഒരധ്യാപകനിൽ നിന്നും ഒരറിവും നേടിയിട്ടില്ലാത്ത ഒരക്ഷരം എഴുതാൻ പഠിച്ചിട്ടില്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നു. അവിടെയാണ് ഖുർആന്റെ പ്രത്യേകത. ഇത് വേറെ എവിടെന്നെങ്കിലും കട്ടുപറയാണെങ്കിൽ ഓക്കെ, മക്കാർക്കൊക്കെ അറിയാലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എവിടേക്കും പോയിട്ടില്ല. 1-12-ാമത്തെ വയസ്സിലുള്ള ഒരു യാത്രയാണ് വല്യാപ്പൻ്റെ കൂടെ, അത് വേഗം തിരിച്ചിട്ട് പോന്നാ വൈക്കുന്നു. പിന്നെ 25-ാം വയസ്സിൽ ഖദീജ ബീവിയുടെ കച്ചവടത്തിന് വേണ്ടി ഒരു യാത്രയാണ്. അന്നും എന്തൊക്കെ നടന്നു എന്നുള്ളത് ആ നാട്ടുകാർക്കൊക്കെ അറിയാം.
എത്ര ബൃഹത്തായ ഒരു ഗ്രന്ഥം ഓതി പഠിക്കാൻ ഉള്ള കാലം അവിടെ നിന്നിട്ടില്ല. ഒരു കച്ചവടം നടത്താനല്ലാതെ അവിടെ നിന്നൊന്നും പഠിക്കാൻ പോയിട്ടില്ല എന്നുള്ള ആൾക്കാർക്കറിയാം. പിന്നെ മദീന മക്കയിൽ ആടുമേച്ച് നടന്ന നബിയാണ്. മക്കയിൽ സ്കൂളോ ഇങ്ങനത്തെ വിവരമുള്ള ആളുകളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ മുത്തുനബി ആദം നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി, ലൂത്ത് നബി, യാക്കൂബ് നബി, മൂസാ നബി, ഈസാ നബി തുടങ്ങിയ 25 പ്രവാചകന്മാരെ പേര് പരാമർശിക്കുക മാത്രമല്ല, അവരെ ജീവചരിത്രങ്ങളെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നു. ആദ് ഗോത്രക്കാരെ പരിചയപ്പെടുത്തുന്നു, സമൂദുകാരെ പരിചയപ്പെടുത്തുന്നു, ദുൽഖർനൈനിയെ പരിചയപ്പെടുത്തുന്നു, ഫറോവയെ, നുംറൂദിനെ, ഖാറൂനിനെ, ഹാമാനിനെ, ലുക്മാൻ അലൈഹിസ്സലാമിനെ, അഹ്സാബിനെ, അതുപോലെ തന്നെ അസ്ഹാബുൽ കൗഫിനെ, സബ ഗോത്രക്കാരെ, മറിയം ബീവിയെ, ഹന്നത്ത് ബീവിയെ, ആസിയ ബീവിയെ, എത്രയെത്ര മഹാരഥന്മാരുടെ ചരിത്രമാണ്, എത്ര പൈതൃകങ്ങളെ കുറിച്ചാണ്, എത്ര നവോത്ഥാന മുന്നേറ്റങ്ങളെ കുറിച്ചാണ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു. ലം തക്തരിൻ ബിസമാ നിൻ വഹിയ യുഖബിറുനാ അനിൽ മആദി വ അൻ ആദിം വ അൻ ഇറമി. ഒരു കാലവുമായി ബന്ധിപ്പിക്കപ്പെട്ടതല്ല പരിശുദ്ധ ഖുർആൻ. ത്രികാല അറിവുകളും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അത് മആദിനെ ആഖിറത്തെ കുറിച്ചുണ്ട്, ഐഹിക ലോകത്തെ കുറിച്ചുണ്ട്, ആദ് ഗോത്രത്തെ കുറിച്ചുണ്ട്, ഇറമ ഗോത്രത്തെ കുറിച്ചുണ്ട്. ഇതൊന്നും നബിതങ്ങളെ ജീവിതകാലത്ത് ഉണ്ടായ സംഭവങ്ങളല്ല. ആ ചരിത്രങ്ങളൊക്കെയും വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അത് തന്നെയാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാണ് എന്നതിന്റെ മറ്റൊരു തെളിവ്. അല്ലാഹു പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് അലൈഹി സ്വലാമിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ആ കാട്ടിൽ നടന്ന കഥ, കാട്ടില് യൂസുഫ് നബി ഇസ്ലാമിനെയും കൊണ്ടുപോയിട്ട് അവര് തീരുമാനിക്കാണല്ലോ കൊല്ലണോ കൊല്ലണ്ടേ, അവസാനം ഒരു വരെ വേണ്ട, നമുക്ക് ആ കിണറിലേക്ക് ഇട്ടാ മതി അല്ലേ, അതൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല അതൊക്കെ വിവരിച്ച കൂട്ടത്ത് സൂറത്ത് യൂസുഫ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ മുഹമ്മദ് നബി തങ്ങൾക്ക് സ്വന്തം വകയിൽ പറയാൻ സാധിച്ചു? ദാലികമിൻ അംബാഇൽ ഗൈബ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇതൊക്കെ അദൃശ്യമായ അറിവുകളാണ്. മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് ഇത് നേരിട്ട് കണ്ട അനുഭവ ജ്ഞാനങ്ങളല്ല. ഇതെങ്ങനെ നബിക്ക് കിട്ടി? അത് നൂഹി ഇലൈഹി, ആ നബിയിലേക്ക് നമ്മൾ വഹി അറിയിച്ചതാണ്. അതുകൊണ്ട് ഖുർആൻ അല്ലാഹുവിന്റെ വഹിയാണ്. വമാ കുന്ത ലദൈഹിം ഇത് അജ്മഉ അംറഹും വഹും യംകുറൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ അവസാനം പൊട്ടക്കിണറിൽ എറിയാ എന്ന തീരുമാനത്തിൽ ഏകോപിക്കുന്ന സമയത്ത് അവരോടൊപ്പം അങ്ങ് സന്നിഹിതനായിരുന്നില്ലല്ലോ നബിയേ. ആ കാട്ടിൽ നടന്ന സംഭവം എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റി? അത് അള്ളാഹു പറഞ്ഞെന്നതാണ്, അല്ലാതെ മുത്തുനബി സ്വന്തം വകയിൽ മെനഞ്ഞുണ്ടാക്കിയ കഥയല്ല. ഇത് വസ്തുനിഷ്ഠമായി പറയാൻ ആ രംഗത്തിന് സാക്ഷിയല്ലാത്ത നബിക്ക് സാധിച്ചത് അള്ളാഹിന്റെ വഹി ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ഖുർആനിലെ ഓരോ ചരിത്രങ്ങളും ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം മുത്തുനബി അത് എവിടെയും വായിച്ചിട്ട് പറഞ്ഞതല്ല. ഇതാണ് ഖുർആനിന്റെ അമാനുഷികതകൾ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം ഖുർആൻ ഒരിടത്ത് പറഞ്ഞതിനെതിരെ മറ്റൊരിടത്ത് പറയാ, അങ്ങനെ ഒരു സംഭവം ഖുർആനിലില്ല. നിങ്ങൾ നോക്കൂ പാഠപുസ്തകങ്ങൾ നമ്മളിങ്ങനെ മാറ്റേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അതിൽ വൈരുദ്ധ്യങ്ങൾ കാണും, അതേപോലെ തന്നെ പ്രയോഗങ്ങൾ തെറ്റായി കാണും. നേരത്തെ സത്യമാണെന്ന് ധരിച്ചത് പിന്നീട് തെറ്റാണെന്ന് ബോധ്യം വന്നിട്ടുണ്ടാവും. ഖുർആനിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു പറഞ്ഞു വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളെ പക്കൽ നിന്നുണ്ടായതായിരുന്നുവെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങളെ വർത്തിക്കുമായിരുന്നു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാവും, ഖുർആൻ നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂല. കാരണം ഒരു ഓർമ്മപ്പശകും വരാത്ത, ഒരു ഉറക്കം ബാധിക്കാത്ത, ഒരു തൂങ്ങിയോർക്കം പോലും വരാത്ത, ശ്രദ്ധ പോകാത്ത അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ വെല്ലാൻ ലോകത്ത് വേറെ ആർക്കും ഒരു ഗ്രന്ഥവും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞത്. അതേസമയത്ത് ഖുർആനെ സംബന്ധിച്ച് അന്നും ഇന്നുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഖാലല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ. എന്താണ് ആരോപിച്ചത്? മുഹമ്മദ് നബി തങ്ങളെ കൊണ്ടുവരുന്ന സംഗതി
അദ്ദേഹം കറ്റുകെട്ടി ഉണ്ടാക്കിയ ചില കാര്യങ്ങളും വഅനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ വേറെ ചില ആളുകളുടെ സഹായത്തോടെ നിർമ്മിച്ചുണ്ടാക്കിയ സംഗതിയാണ് ഈ ഖുർആൻ. ഫഖദ് ജാഉ ളുൽമം വസൂറാ, ഈ ആരോപണത്തെ കുറിച്ച് അല്ല പറഞ്ഞു, വലിയ അക്രമവും കള്ളവുമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വഖാലു അസാത്തിറുൽ അവ്വലീൻ, എന്നിട്ട് അവർ മറ്റൊരു കൂട്ടർ പറഞ്ഞു, ഇത് മുൻഗാമികളുടെ കെട്ടുകഥകളാണ്. ഇക്തതബഹ ഫഹിയ തുംലാ അലൈഹി ബുക്രതം വഅസീല, രാവിലെയും വൈകുന്നേരവും ആരോ വന്ന് അയാൾക്കതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ പാടി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് വറക്കത്ത് ബിൻ നൗഫലിനെ പറ്റിയാണ് കുറച്ച് പറഞ്ഞത്. കുറച്ച് മഹാനായ സൽമാനുൽ ഫാരിസിയെ കുറിച്ചാണ്. വറക്കത്ത് ബിൻ നൗഫൽ റസൂലുള്ളാഹിക്ക് വഹി കിട്ടി തുടക്കത്തിൽ തന്നെ മരിച്ചുപോയ ആളാണ്. അന്നൊക്കെ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായത്തുകൾ മാത്രമാണ്. അദ്ദേഹം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹുനു നബി മദീനയിലെത്തി കുറെ കഴിഞ്ഞതിനു ശേഷം അവിടെ വന്ന ആളാണ്. അതിനു മുമ്പ് എത്ര ഖുർആൻ ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്? 87 ആയത്തും എവിടെ, 87 സൂറത്തും എവിടെ ഇറങ്ങിയതാ? മക്കയിൽ ഇറങ്ങിയതല്ലേ. അതിൻ്റെ ശേഷമല്ലേ ആര് വരുന്നത്? ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹുനു മദീനയിൽ വരുന്നത്. അപ്പൊ അങ്ങോട്ട് അടിച്ചു വിടുന്നതാണ് ആരോപണങ്ങൾ. അവസാനം അല്ലാഹു തആല വെല്ലുവിളിക്കാൻ തുടങ്ങി. അം യഖൂലൂന തഖവ്വലഹു ബല ലാ യുഅ്മിനൂൻ, അവർ വാദിക്കുകയാണോ ഇത് മുത്തുനബി പാടി പറഞ്ഞുണ്ടാക്കിയതാണെന്ന്. എന്നാൽ ഫല്യതു ബിഹദീസിൻ മിസ്ലി ഇൻ കാനൂ സാദിഖീൻ, അവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇവരും വലിയ സാഹിത്യകാരന്മാരല്ലേ, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം അവരും കൊണ്ടുവരട്ടെ. ആദ്യം അല്ലാഹു തആല അങ്ങനെ വെല്ലുവിളിച്ചു, പിന്നെ ഒന്നുകൂടി അയച്ചിട്ട് കൊടുത്തു, ഇതുപോലൊരു ഗ്രന്ഥം വേണ്ട. അം യഖൂലൂന ഇഫ്തറ, ഇത് മുത്തുനബി വ്യാജമായി നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ. എങ്കിൽ ഖുൽ, അവരോട് പറയൂ നബിയെ, ഫഅത്തു ബിഅസ്രി സൂറത്തിൻ മിസ്ലിഹി മുഫ്തറയാത്, നിങ്ങളും അതുപോലെ നിർമ്മിച്ചൊരു 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. വദഉ മനിസ്തതാത്തും മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ, പടച്ചവനല്ലാത്ത ആരൊക്കെ നിങ്ങൾക്ക് സഹായത്തിന് കിട്ടുമോ ഓലൊക്കെ കൂട്ടിയിട്ട് ഒരു 10 അധ്യായങ്ങൾ കൊണ്ടുവരി എന്ന് വെല്ലുവിളി ലാശുടെ അയച്ചു കൊടുത്തു. എന്നിട്ടും മറുപടിയില്ല. പിന്നെ അല്ല ഒന്നുകൂടെ പറഞ്ഞു, വൈൻ കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫഅത്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, പരിശുദ്ധ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ അത്ര ഉള്ളതെങ്കിലും കൊണ്ടുവരിക. അപ്പം ഏറ്റവും ചെറുതേതാ? സൂറത്തുൽ കൗസറാണ്. അത് 3 ആയത്ത് മാത്രമേ ഉള്ളൂ. അതെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. വദഉ ശുഹദാഅക്കും ദൂനില്ല ഇൻ കുന്തും സാദിഖീൻ, കിട്ടാവുന്ന മുഴുവൻ സഹായികളെ നിങ്ങൾ വിളിച്ചോളൂ, എന്നിട്ട് കൊണ്ടുവരീന്നാണ്. ഈ വെല്ലുവിളി നെഞ്ചത്ത് കടുത്തറച്ചപ്പം ഇവർക്ക് സഹി കെട്ടു. അണികൾ പറയാൻ തുടങ്ങി നേതാക്കന്മാരോട്, നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നതാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടു. വെല്ലുവിളി ഉണ്ട് ഏറ്റെടുക്കാൻ കഴിയണേ. അങ്ങനെ ചില ആളുകൾ ഇവരിറക്കി. അതിൽ പെട്ട ഒരാളാണ് ലബീദ് ബിൻ റബിഅ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നല്ല പാട്ടുകാരനാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് സാഹിത്യ സാമ്പ്രാട്ടായ ലബീദ് ബിൻ റബിഅ. അങ്ങനെ നബിതങ്ങളോട് പോലും ഓതാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഓതി, ഞങ്ങളായത്ത് ഓതി പറഞ്ഞു. നബിതങ്ങൾ ഏത് ഓതി? അനേകം മുഅ്ജിസത്തുകളും അത്ഭുതങ്ങളും നിറഞ്ഞ ചെറിയൊരു സൂറത്താണ്. ചെറിയൊരു സാമ്പിൾ ഞാൻ അവസാനം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിട്ട് ഓതി കേൾപ്പിച്ചപ്പം ഖുറൈശികൾ, എന്താപ്പോ ഇതൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ് നിങ്ങളിങ്ങനെ നിൽക്കുക. പക്ഷേ സാഹിത്യറിയാവുന്ന ലബീദ് അയാളോട് പറഞ്ഞു, നിങ്ങൾ മറുപടി ഓതി എന്നാണ്. ഇവരിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക. ലബീദ് ഇങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് ഇതേ ആയത്തന്നെ ഓതി, ഇന്നാ ആതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് ഓതിയിട്ട് അവസാന ആൾ പറഞ്ഞു, വമാ ഹുവ ബിഖൗലിൽ ബശർ, ഇത് മനുഷ്യൻ്റെ സംസാരത്തിൽ പെട്ടതല്ലട്ടോ എന്ന് പറഞ്ഞു. അയാൾക്കിത് മനസ്സിലായി, ഇത് മനുഷ്യൻ്റെ വർത്താനല്ല, ഇദ്ദേഹം ഓതിയ, മുഹമ്മദ് നബി തങ്ങൾ ഓതിയ ഈ സൂറത്ത് മനുഷ്യൻ്റെ സംസാരമല്ല. അതോടെ ഖുറൈശികൾ അവിടെ പൊട്ടിപ്പാളീസാവുകയാണ്. കാരണം എന്താരോ, നിങ്ങൾ ഈ അൽകൗസർ എന്ന സൂറത്ത് ഇറങ്ങുന്നത് ദുൽഹജ്ജ് 10
അമലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ദുൽഹജ്ജ് പത്ത് പെരുന്നാളിന്ന് അറവ് നടത്തുന്നതിനെ കുറിച്ചും പെരുന്നാൾ നിസ്കരിക്കുന്നതിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. നബിതങ്ങൾക്ക് അല്ല കൊടുത്ത ധാരാളം അനുഗ്രഹത്തെ സൂചിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നബിതങ്ങളെ അധിക്ഷേപിച്ചവനെ അള്ളാഹു തആല വിമർശിക്കുകയും ചെയ്യുകയാണ് ഈ സൂറത്തിൽ. അതിൻ്റെ എല്ലാ ഉള്ളടക്കവും അത്ഭുതകരമായതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന്, ദുൽഹജ്ജ് പത്തിൻ്റെ കഥയാണല്ലോ പറയണത്. അതുകൊണ്ട് ഈ പത്തുമായി ബന്ധപ്പെട്ട എത്ര സംഗതി ഇതിലുണ്ട് നിങ്ങൾ. ഒന്നാമതായി ഇതിലെ ആകെ പദങ്ങൾ പത്താ. ദുൽഹജ്ജ് പത്തിൻ്റെ കഥയാണ് പറയണത്. അതിന് ഈ സൂറത്തിലുള്ള മൊത്തം പദങ്ങൾ എത്രയാണ്? പത്ത് പദങ്ങളാണ്. ഇന്ന അഅതൈനാക അൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവ അലബ്തർ. ദുൽഹജ്ജ് പത്തിൻ്റെ കഥ പറയാൻ വേണ്ടി ഉണ്ടാക്കി സൂറത്തിൽ പത്ത് വാക്കുകൾ. ഇനി ഓരോ ആയത്തിലും പത്ത് വീത അക്ഷരങ്ങളാണ്. ഇന്ന അഅതൈനാക അൽ കൗസർ, അതിൽ പത്തക്ഷര. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതിൽ പത്തെണ്ണാണ്. ഇന്ന ശാനിയക ഹുവ അലബ്തർ, അതിലും പത്തെണ്ണാണ്. വല്ലാത്ത അത്ഭുതമാണ്. ഇനിയോ ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച അക്ഷരം അലിഫാണ്, അതും പത്തെട്ടാണ് ആവർത്തിച്ചത്. ഇനി ഇതിൽ ഒരു തവണ മാത്രം ഉപയോഗിച്ച അക്ഷരങ്ങളും പത്തന്നെ. ഒരു വട്ടം മാത്രം ഉപയോഗിച്ചത് ഐന് ത്വാഹ് യാഹ് സാഹ് ഫാഹ് സ്വാദ് ഹാഹ് ഷീന് ഹാഹ് താഹ്, ഇതും പത്ത് പ്രാവശ്യം. ഇനി ഇതിലെ ഓരോ ആയത്തും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരത്തിലാണ്. ആ റാ ആകട്ടെ അറബി അക്ഷരമാലയിലെ പത്താമത്തെ അക്ഷരമാണ്. ഇങ്ങനെ പത്തുമായിട്ട് ഇത്ര ബന്ധറിയോ. ഇനി ഖുർആനിൽ റാ കൊണ്ട് അവസാനിപ്പിക്കുന്ന മൊത്തം സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? അതും പത്താ. മാഇദ, ഹജ്ജ്, ലുക്മാൻ, ശൂറ, കമർ, മുംതഹിന, ഖദർ, ആദിയത്ത്, അസർ, കൗസർ, ഇങ്ങനെ പത്ത് സൂറത്താണ്. വല്ലാത്ത അത്ഭുതമാണ്. ഈ രീതിയിലാണ് ദുൽഹജ്ജ് പത്തിൻ്റെ കഥ പറയുന്നത്. പിന്നെ അതിലൊരു പരാമർശം ഉണ്ട്. ആരെക്കുറിച്ചാണ്? ഇന്ന ശാനിയ കഹുവല്ലബുത്തർ, ആസിബിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ സൂറത്ത് കേട്ടപ്പോൾ ഉരുകി ഒലിച്ച മനുഷ്യനയാളാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് നബിതങ്ങൾ ഇങ്ങനെ കാബിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഖുറൈശികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ആസിബിന് വായിൽ എന്ന് പറഞ്ഞ ദുഷ്ടൻ പുറത്തേക്ക് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പം നബി അവിടെ കയറും, ഇയാൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഇയാൾ അവിടെ വെച്ച് നബിയുമായിട്ട് എന്തോ ചില സംസാരങ്ങൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഖുറൈശികളിൽ പറ്റ ആളുകൾ ഇയാളോട് ചോദിച്ചു, മാമൻകുത്ത വാക്കിഫ, ഇപ്പം ആരോടാ വർത്തമാനം പറഞ്ഞതെന്ന് വെച്ച്. നബി തങ്ങളോട് സംസാരിച്ച് കണ്ടപ്പോൾ ഇയാൾ ആരോടാ സംസാരിച്ചെന്ന്. അപ്പോൾ റസൂലുള്ളാഹിനെ പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മാ ദാലിക്കൽ അബ്തർ, ഞാൻ ആ പിന്മുറല്ലാത്തവനോടാണ് ആ സംസാരിച്ചത്, പിന്മുറക്കാരൻ ഇല്ലാത്തവനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ ആൺകുട്ടികൾ മരിച്ചു പോയ സമയമാണത്. ആ സമയത്ത് റസൂലുള്ളാഹിനെ പരിഹസിച്ചുകൊണ്ട് പിന്മുറക്കാരുണ്ടാവില്ല, മൂപ്പര പ്രസ്ഥാനം മൂപ്പര മരണത്തോടുകൂടെ അവസാനിക്കുന്നതായിരുന്നു ഖുറൈശികൾ പറഞ്ഞു കടന്നത്. അതിന് മറുപടിയായിട്ട് അല്ല പറഞ്ഞ ഇന്ന ശാനിയക്ക ഹുവല്ലബുത്തർ, നബിയെ അങ്ങേ ദുഷിച്ചു പറഞ്ഞവൻ അവനാണ് കുറ്റിയറ്റവൻ, അവന് പിന്മുറണ്ടാവൂല. ഇതാട് കേട്ടപ്പോൾ ഇവനിങ്ങനെ വിറക്കുകയാണ്. കാരണം ഓൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ പറഞ്ഞതൊക്കെ എന്തായിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയണ സംഗതിയാണ്. അതുകൊണ്ട് എത്ര ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പേടിച്ചിട്ട് നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറാകാതൊന്നുമില്ലേ. അല്ലേ, ഉമയ്യത്ത് ബിൻ ഖലഫ്, അയാൾ ബദറിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോയോ? പോകാൻ തയ്യാറായില്ല. എന്തേ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ ഇവനിങ്ങനെ വലിയൊരു കുതിരനെ പോറ്റീനി. അപ്പം ആ കുതിരനിങ്ങനെ നല്ല ഭക്ഷണം കൊടുത്തിങ്ങനെ പോറ്റുമ്പോൾ ആരും നിജന്തിനാണെന്ന്. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ മേലെ നിന്നിട്ട് മുഹമ്മദിനെ കൊല്ലുന്നറിഞ്ഞു. അത് നബിതങ്ങളെ കാതിലെത്തിയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അത് ഞാനായിക്കോ ഓനെ കൊല്ലുക എന്ന് പറഞ്ഞു. ഇത് ഓൻ്റെ കാതിലെത്തി, ഓൻ ഉറപ്പാ ആ നാവുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് സംഭവിക്കും. അങ്ങനെ ഇവൻ പോകാൻ കൂട്ടാക്കില്ല. പക്ഷെ അബൂജലൊക്കെ പിടിച്ചേൽച്ച് കൊണ്ടായതാ. അവസാനം എന്തായി? സംഗതി കാഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ ഓൻ പറഞ്ഞ്, മുഹമ്മദ് എന്നെ തുപ്പിയാൽ പോലും ഞാൻ മരിക്കും, കാരണം അതന്നാ പറഞ്ഞതിൻ്റെ പേടിയാണ്. ഇത് ഇയാൾക്കും അറിയാം. ഇയാൾ ഉരുകി ഒലിച്ചു. ചരിത്രം പരിശോധിച്ചാൽ കാണാ ഇയാൾക്ക് പിന്മുറക്കാരുണ്ടായില്ല. ഈ അബുത്തറായിപ്പോയി ആര് മനുഷ്യൻ? ആസിബിന് വായിലിന്, പിന്നെ പിൻഗാമികളായി അയാളുടെ കുടുംബം തന്നെ കുറ്റിയേറ്റുപോയി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുടുംബമോ ലോകത്തുടനീളം വളർന്നു പന്തലിച്ചു. നമ്മളെ കേരളത്തിൽ പോലും പ്രവാചക കുടുംബത്തിലെ 25 കബീലക്കാർ താമസിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്താണ്
ഈ സൂറത്തിന്റെ മൂജത്താണ്. അതുകൊണ്ട് തന്നെ ആ ലബീദ്ബ് ഇബ്നു റബീഅ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത്, ഇദ്ദേഹം ജാഹിലിയ കാലത്ത് വലിയ പാട്ടുകാരനാണല്ലോ, അദ്ദേഹം നല്ല മുസ്ലിമായി ജീവിക്കാൻ തുടങ്ങിയപ്പം പാട്ടൊക്കെ അദ്ദേഹം ഒഴിവാക്കി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്ത് കാലത്ത് ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ പഴയ വലിയ പാട്ടുകാരനല്ലേ, അയിറ്റാ കുറച്ച് പാട്ട് പാടി എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ എന്ത് ചെയ്തു, മൂപ്പര് വേഗം അൽബക്കറോതി പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ, അപ്പോൾ ഉമർ ഖത്താബ് ഞങ്ങൾ പറഞ്ഞു, ഇതല്ലേ നിങ്ങളോട് ഞങ്ങൾ പണ്ടത്തെ പാട്ട് കുറച്ച് പാടാനാ പറഞ്ഞതെന്ന് പറഞ്ഞ്. അപ്പോൾ ദാ ലബീദ് പറയാണ്, മാ കുന്തുല അഖൂലു ബൈതം മിന ശഇരി ബഅദ ഇദ അല്ലമനില്ലാഹുൽ ബഖറത വഅല ഇംറാൻ, സൂറത്തുൽ ബഖറയും ആലി ഇംറാനും അല്ലാഹു എന്നെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ കവിത പാടാറില്ല, ഞാൻ ഖുർആൻ ഓതുകയാണ്. അത്ര സൗന്ദര്യമുള്ള, അത്ര ഹൃദ്യമായി ആനന്ദം ലഭിക്കുന്ന മറ്റൊരു കവിതയും ഇല്ല, അതുകൊണ്ട് ഞാനത് ചൊല്ലലില്ല എന്ന് പറഞ്ഞു. ഫാജബ ഉമർ ഖൗലു, ഉമർ ഖത്താബിന് വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് അന്ന് പിന്നെ സ്റ്റൈപ്പൻഡായിട്ട് കൊടുക്കാറുള്ളത് 2000 കൊല്ലത്തിൽ 2000 ദിർഹം കൊടുക്കും. അത് 500 കൂട്ടി 2500 കൊടുക്കാൻ തീരുമാനിച്ചു. പെൻഷൻ കൊടുക്കേണ്ട, ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കൊക്കെ പെൻഷൻ കൊടുക്കണ പതിവുണ്ട് ഖലീഫമാരുടെ കാലത്ത്. അത് 2500 കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തെ മുഖവിലക്കെടുത്തുകൊണ്ട്. അങ്ങനെ എതിരാളികളൊക്കെ പത്തിമടക്കിയ സംഭവങ്ങളാണുള്ളത്. പിന്നെ മദീനയിലൊക്കെ വന്നതിന് ശേഷം കടന്നു വന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആരാ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ആള്, മുസൈലിമത്തുൽ ഖദ്ദാവ. മൂപ്പർ അവതരിപ്പിച്ചത് ഒരു പാരഡിയാ, പാരഡി. അത് പാരൊക്കെ ഏത് പാട്ടിനും പാരഡി ഉണ്ടാക്കില്ലേ. അയാൾ പറഞ്ഞെന്താ, ഇന്ന അത്തേനാക്കൽ കൗസറിന് അയാൾ ഒരു പാരഡി ഉണ്ടോന്നു, ഇന്ന അത്തേനാക്കൽ ജമാഹീർ ഫസല്ലി റബ്ബിക വജാഹിർ ഇന്ന മുബാലക റജുലൻ ഫാജിർ. ഒരർത്ഥമില്ലാത്ത, ഒരാശയവും ഇല്ലാത്ത ഒരു പാരഡി പറഞ്ഞു എന്നല്ലാതെ അതിൽ യാതൊന്നുമില്ല. പിന്നെ അൽ ഫീലു മൽ ഫീൽ, സൂറത്തുൽ ഫീലിന് പകരമായിട്ട് അയാൾ പാരഡി ഉണ്ടോന്നാ. ആന എന്ന് പറഞ്ഞാൽ എന്താ, വമാ അദ്രാക മൽ ഫീൽ, ആന എന്ന് പറഞ്ഞാൽ എന്താ, ലഹു ധനബും മൊബീൽ, അതിന് നീണ്ട വാലുണ്ട്, ഹുർത്തുമും തൊവിൽ, നീണ്ട തുമ്പിക്കൈ ഉണ്ട്. എന്താ പയ്യിലുള്ളത്, എന്തെങ്കിലും ആശയം പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഇത് പാരടി പാടുക എന്നല്ലാതെ, ഇങ്ങനെയല്ലാതെ ഇന്ന് വരെ പരിശുദ്ധ ഖുർആനിൻ്റെ മറുപടിയായി പ്രത്യേക ശാസ്ത്രമായി അവതരിപ്പിക്കാൻ പറ്റിയ, സാഹിത്യ ഭംഗിയോടെ അവതരിപ്പിക്കാൻ പറ്റിയ, ഒരു തെറ്റും കുറ്റവും ഇല്ലാത്ത, എഡിറ്റിങ്ങിന് ആവശ്യമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റൊരു ഗ്രന്ഥം, അതൊരു മനുഷ്യന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്രഷ്ടാവിൻ്റെ വചനമാണ് ഖുർആൻ എന്ന ദൃഢമായ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഖുർആൻ നമുക്കെന്നും അഭയമാണ്, അതെന്നും നമുക്ക് പരിഹാരമാണ്, ഏത് പ്രതിസന്ധികൾക്കും അത് പരിഹാരമാണ്. അത് വലിയൊരു ഭാഗമാണ് ഖുർആനിൻ്റെ പരിഹാരങ്ങളുടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ ഏതെങ്കിലും അവസരത്തിൽ ആ ഭാഗങ്ങൾ പരാമർശിക്കാം. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ മുഹമ്മദ് സാഹിബ് ഇയാൾ, നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ചെറിയ അസുഖം കാരണം അദ്ദേഹം ഇന്നും ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് ദുആർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറേ പല ആളുകളും ദുആജിൻ്റെ വസീത്തിലുണ്ട്, അവിടെ ഇൻഷാല്ല ദുആയിൽ ഉൾപ്പെടുത്തും. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെ എഴുന്നേറ്റുന്നത്, ഒന്ന് ഇവിടെ നമ്മുടെ വള്ളിയോത്തുള്ള നമ്മുടെ പ്രവർത്തകരെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തപ്പാ ചലഞ്ച് നടത്തുന്നത് നമുക്കറിയാം. ആ പല യൂണിറ്റും ഏറ്റെടുത്തത് പൂർത്തിയാക്കി വരികയാണ്. അവർ അതിൻ്റെ ബാക്കിയുള്ള ഇത്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ വാങ്ങാത്തവരും, ഇനി വാങ്ങിയവരാണെങ്കിലും ഒരു 200 രൂപ കൊടുത്ത് അത് വാങ്ങി, ഇന്ന് നൽകുന്നില്ലെങ്കിൽ നാളെ നൽകിയാൽ മതി, പാക്കറ്റ് തിരിച്ചു കൊണ്ടുപോകാതെ എല്ലാവരും അത് ഇവിടുന്ന് ഓരോ പാക്കറ്റ് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 200 രൂപയാണ്. പിന്നെ 1.5 കിലോൻ്റെ 500 രൂപൻ്റെ ഉണ്ട്, അതും വാങ്ങാവുന്നതാണ്. അതിൻ്റെ പ്രവർത്തകർ അവിടെ ഉണ്ട്, നൽകുമ്പോൾ വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമതായി നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത നമ്മുടെ ലഘുലേഖ, അത് ഓരോ വീട്ടിലും എത്തിക്കണം. അതിന് നമ്മുടെ യൂണിറ്റിലേക്ക് ചുരുക്കിയ 50 കോപ്പി വീതം നൽകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സർക്കിൾ സെക്രട്ടറിമാർ
അത് വീട്ടിലേക്കുള്ള ഏറ്റുവാങ്ങി, അങ്ങനെ ആ വീടുകളിൽ അത് എത്തിക്കാൻ വേണ്ടി യൂണിറ്റുകളിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് നേരത്തെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, സക്കാത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈ സാഹചര്യത്തിൽ നമ്മൾ അറിയേണ്ട, പ്രത്യേകിച്ച് പല ആളുകളും സക്കാത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ഓരോ വ്യക്തിയും തന്നെ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് സക്കാത്ത് കൊടുക്കാൻ അർഹരായ ആളുകളൊക്കെ അത് അറിഞ്ഞില്ലെങ്കിൽ വഞ്ചനയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും കൈകളിൽ അത് എത്തിക്കണം, അതിന് നമ്മളത് വാങ്ങി വീടുകളിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. നാളെയും ഉസ്താദ് തന്നെയാണ് നമുക്ക് പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് വന്നതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ എല്ലാവരും വന്ന് ഇൻഷാല്ലാഹ് നമുക്ക് നേരത്തെ തന്നെ പരിപാടി ആരംഭിക്കണം. എല്ലാവരും കുറച്ചുകൂടി ആളുകളെയും എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഉസ്താദ് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ. റഹ്മാനെ, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ പരാമർശിച്ചത്. നിന്റെ കലാമിന് കൂടുതൽ അടുത്തറിയാനും അതനുസരിച്ച് ജീവിക്കാനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. കൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഇബാദത്തിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കുറ്റകൃത്യങ്ങളോടുള്ള വെറുപ്പ് ഏറ്റിത്തരണേ റഹ്മാനെ. ഒരാളോടും വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, അഹങ്കാരമില്ലാത്ത നിർമ്മലമായ മനസ്സ് നൽകണേ അല്ലാഹ്. റബ്ബെ, ഞങ്ങളുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെ സർവ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. റബ്ബെ, ഞങ്ങളെ പെറ്റുപോറ്റിയ, വളർത്തിയ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് അറിവ് പകർന്ന ഉസ്താദുമാർ പലരും ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞു പോയി. വന്നരായ പുതുപ്പാടി ഉസ്താദ് വട്ടിമൽ അബൂബക്കർ ബാക്കി ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ മാസവും കൂടിയാണ്. അവരൊക്കെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അർഹമർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ നാട്ടിലും കുടുംബങ്ങൾക്കുമൊക്കെ നീ പരസ്പര ഐക്യവും യോജിപ്പും നിലനിർത്തിത്തരണേ അല്ലാഹ്. സ്വഭാവദൂഷ്യമുള്ളവരെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കൾ പലരും പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരും എഴുതി തീർന്നവരുമുണ്ട്. നല്ല വിജയം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റബ്ബെ, പല വിധത്തിലുള്ള അസുഖങ്ങളുള്ളവരുമുണ്ട്, ഇവിടെ പരാമർശിച്ചവരും അല്ലാത്തവരും. എല്ലാ രോഗികൾക്കും നീ ശിഫാവ് നൽകണേ അല്ലാഹ്. ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങളെയും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബെ, ഞങ്ങളെ പ്രിയപ്പെട്ട സുൽത്താനുലുലം ഉൾപ്പെടെയുള്ള ഞങ്ങളെ നേതാക്കൾ, സദാത്തുക്കൾ, ആലിമീങ്ങൾ, ഞങ്ങളെ സാധാരണക്കാരായ പ്രവർത്തകന്മാർ എല്ലാവർക്കും നീ ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ല അല്ലാഹ്. വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിൻ്റെ ആശയ പഠനത്തിനുള്ള അവസരം നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബെ, ഗർഭിണികളുണ്ടവർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. വിവാഹ പ്രായമെത്തിയവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാഹ്. നിശ്ചയിക്കപ്പെട്ട കല്യാണങ്ങളൊക്കെ ഉണ്ട്, നീ ഭംഗിയാക്കി തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് യോജിച്ച വീട് തരണേ അല്ലാഹ്. കടമുള്ളവരുണ്ട്, നീ വീട്ടി തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. വിദേശത്തും സ്വദേശത്തും ഞങ്ങളെയും ഞങ്ങളെ പ്രസ്ഥാനങ്ങളെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അർഹമർ റാഹിമീനായ റബ്ബെ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് സംഭാവന ചെയ്യുന്ന പലരുമുണ്ട്, നീ അവർക്കൊക്കെ സഹായം നൽകണേ റഹ്മാനെ. ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും ആഗ്രഹിച്ച് ഈ വർഷം അതിനുവേണ്ടി തയ്യാറെടുത്തവരുണ്ട്, നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരിടത്തും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. ഭംഗിയായി നിർവഹിച്ച് തിരിച്ചു പോരാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ.
യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, ദുർമരണത്തെ തൊട്ട് കാക്കണേ അല്ലാ, ഖബറിലും മഹ്ശറിലും നീ തുണയാകണേ റഹ്മാനെ, ഹബീബിൻ്റെ വിരുന്നും ശഫാഅത്തും നൽകണേ അല്ലാ, അവിടുത്തെ പിന്നിലായി ഞങ്ങളെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ, നരകത്തിൻ്റെ വിറകുകളാക്കി നീ ഞങ്ങളെ കത്തിച്ചു കളയല്ല അല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന മുഹമ്മദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദന്നാ ഖായിബീൻ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله وسلم على سيدنا محمد وآله وصحبه اجمعين. والحمد لله رب العالمين. دعاء وصيه. السلام عليكم.